നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും എൻകൗണ്ടറിലേക്ക് സ്വാഗതം അഭയ കേസിൽ വിധിയായി തോമസ് കോട്ടൂർ സെഫി എന്നിവർക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞു ശിക്ഷ നാളെ വിധിക്കും സമാനതകളില്ലാത്തതാണ് അഭയ കേസ് അന്വേഷണത്തിന്റെ നാൾവഴികൾ നിയമ പോരാട്ടത്തിൽ അജഞ്ചലമായി നിലയുറപ്പിച്ച ജോമോൻ പുത്തൻ പുരയ്ക്കൽ ആത്മഹത്യയല്ല കൊലപാതകം എന്നന്വേഷിച്ച് കണ്ടെത്തിയിട്ടും മേലുദ്യോഗസ്ഥന്റെ നിസ്സഹകരണം മൂലം ജോലി ഉപേക്ഷിക്കേണ്ടി വന്ന സിബിഐ ഡിവൈഎസ്പി വർഗീസ് പി തോമസ് ഒരു സ്വാധീനത്തിലും ഇളക്കം തട്ടാത്ത സാക്ഷി അടക്ക രാജു നീതിയിലേക്ക് വഴിവെട്ടിയവർ ഇങ്ങനെ ചിലരാണ് മകളുടെ മരണത്തിന് കാരണം കണ്ടെത്താനാകാതെ അഭയയുടെ മാതാപിതാക്കൾ മടങ്ങിയെങ്കിലും 28 വർഷങ്ങൾക്ക് ശേഷമെത്തിയ നീതി ചരിത്രമാവുകയാണ് എൻകൗണ്ടർ ഇന്ന് ഈ വിഷയത്തിലാണ് ഇന്നെന്റെ അതിഥികൾ റിട്ടയേർഡ് ജസ്റ്റിസ് ശ്രീ കെമാൽ പാഷ മുൻ സിബിഐ ഉദ്യോഗസ്ഥൻ ശ്രീ വർഗീസ് പി തോമസ് എംഎൽഎയും കേരള ജനപക്ഷം നേതാവുമായ ശ്രീ പി സി ജോർജ് സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ ജസ്മി സിസ്റ്റർ അഭയയുടെ സഹോദരൻ ബിജു തോമസ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമുക്കൊപ്പം ഉണ്ടാകും ഇന്ന് എൻകൗണ്ടർ തുടങ്ങുന്നത് ഒരു മുൻ ന്യായാധിപൻ ഈ വിധിയെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് പരിശോധിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് കെമാൽ പാഷ ഇന്ന് എൻകൗണ്ടറിൽ എന്റെ പ്രത്യേക അതിഥിയാണ് ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തെ വിട്ടയച്ച ശേഷമായിരിക്കും മറ്റ് അതിഥികളിലേക്ക് ഇന്ന് കടക്കാൻ പോകുന്നത് ജസ്റ്റിസ് കെമാൽ പാഷ ഒരു മുൻ ന്യായാധിപൻ എന്ന നിലയിൽ 28 വർഷങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ അഭയ കേസിൽ വന്നിരിക്കുന്ന വിധിയെ താങ്കൾ എങ്ങനെ കാണുന്നു വിലയിരുത്തുന്നു ഗോപീഷിനെ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതായത് ഒരു 28 വർഷം കഴിഞ്ഞാണ് അപ്പോൾ അതിലെ വിക്റ്റിമിന് ആ പെൺകുട്ടിക്ക് നീതി കിട്ടുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യമാണ് പക്ഷേ ഇതിൻ്റെയും വഴി യഥാർത്ഥത്തിൽ ജുഡീഷ്യറിയുടെ മേളിൽ വരാം കാര്യം 28 വർഷം എടുത്തല്ലോ ഈ നീതി കൊടുക്കാൻ വേണ്ടി എന്നുള്ളത് പക്ഷേ അത് ജുഡീഷ്യറിയുടെ പ്രശ്നമല്ല അവിടെ കാരണം ആ ജുഡീഷ്യറിയുടെ ഇടപെടലുകൾ മൂലം മാത്രമാണ് ഈ കേസ് പോലും ഉണ്ടായത് എന്ന് നമുക്ക് പറയണം 28 വർഷം ഈ അതായത് ഇത് 92 ഈ കേസ് വന്നു ആ സംഭവം ഉണ്ടായി അതിനുശേഷം അവസാന പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് 2008 ഇതിൻ്റെ നാൾവഴികളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യം ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അതിനകത്ത് ചെയ്യാവുന്ന തോന്നിവാസങ്ങൾ മുഴുവൻ ചെയ്തു ഏതൊക്കെ വിധത്തിൽ ഇത് ഇല്ലാതാക്കാം അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാം അത് അവർ നന്നായിട്ട് ചെയ്തു കാരണം സഭയാണല്ലോ അവിടെ വലുത് സഭ കഴിഞ്ഞേ ഉള്ളൂ ബാക്കി കാര്യം സഭയുടെ ഒരു പ്രശ്നം വന്നാൽ അവിടെ ഒരു കന്യാസ്ത്രീ കൊല്ലപ്പെടുന്നു അതിനകത്ത് ബാക്കി ആരോപണ വിധേയരെന്ന് പറയുന്നത് അച്ഛന്മാരും അതുപോലെ തന്നെ മറ്റൊരു സിസ്റ്ററുമാണ് ഒരു അതുപോലെ തന്നെയാണ് ഒരു കന്യാസ്ത്രീയാണ് പക്ഷേ അതൊക്കെ വന്നാലും സഭ ഇരയോടൊപ്പമല്ല സഭ കുറ്റവാളികളോടൊപ്പമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് സഭയ്ക്കുള്ളത് അതിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പലതിലും അപ്പോൾ അത് ഒരു പ്രത്യേകത നമുക്ക് ഒരിക്കലും അത് ഒഴിവാക്കാൻ പറ്റുന്നതല്ല അത് കഴിഞ്ഞതിന് ശേഷം ലോക്കൽ പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും ഈ സർക്കസ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഹൈക്കോടതിയിൽ ഏതായാലും പോയി ഈ ഇൻവെസ്റ്റിഗേഷൻ CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു ആ CBIക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ കമൻസ് ചെയ്യുന്നത് വർഗീസ് ടി തോമസ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു DYSP നല്ലൊരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഈ അന്വേഷണം ഏറ്റെടുത്തു എടുത്തിട്ട് ആദ്യം അതുവരെ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും എടുത്തിരുന്ന സ്റ്റെപ്പ് അവരുടെ ന്യായമെന്ന് പറയുന്നത് ഇത് ആത്മഹത്യയാണ് കൊലപാതകമല്ല എന്നുള്ളതായിരുന്നു പക്ഷേ വർഗീസ് ടി തോമസ് അന്തസ്സായിട്ട് എഴുതി കൊടുത്തു ഇത് കൊലപാതകമാണ് ഇത് ഹോമിസൈഡാണ് ഇനി അതിൻ്റെ പുറകിലുള്ള പ്രതികളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ആ രീതിയിൽ പ്രൊസീഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുന്നു ഈ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞ ഉടനെ എന്താ സംഭവിച്ചതെന്ന് നമ്മളൊന്ന് കാണാം ഈ വർഗീസ് ടി തോമസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം 10 വർഷം കൂടെ സർവീസ് ഉള്ള ആളാണ് അദ്ദേഹം രാജിവെച്ചതല്ല അദ്ദേഹം VRS എടുത്ത് വെളിയിൽ പോയി അതിൻ്റെ കാര്യം എന്താണെന്നറിയോ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥരെല്ലാം അദ്ദേഹത്തിനെ വിളിച്ച് ആജ്ഞാപിക്കുകയാണ് ഇത് കൊലപാതകം അല്ല ഇത് സൂയിസൈഡാണ് എന്ന് മാറ്റി എഴുതണമെന്ന് അതിന് തയ്യാറായില്ല ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥന് യഥാർത്ഥത്തിൽ ആ ഉദ്യോഗസ്ഥന് കിട്ടിയ നീതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ
സിസ്റ്റർ അഭയയ്ക്ക് കിട്ടിയതിലും കൂടുതൽ നീതി ഇപ്പോൾ ആ ഉദ്യോഗസ്ഥന് കിട്ടിയതായിട്ട് ഞാനിതിനെ വിലയിരുത്തുകയാണ്. ഈ 28 വർഷം ഞാൻ പറഞ്ഞ ആ 28 വർഷത്തെ കാര്യം നമ്മൾ നോക്കിയാൽ ഇത്രയും താമസം വന്നതിൻ്റെ കാരണം ജുഡീഷ്യറിയുടെ കുഴപ്പമല്ല, പോലീസ് ഉദ്യോഗസ്ഥരെ കേസ് നശിപ്പിക്കുകയാണ്. ഇനി വർഗീസ് ടി പി തോമസ് പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ കേസ് നശിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും അന്വേഷിച്ച ഉദ്യോഗസ്ഥർ വീണ്ടും അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോയി. അതിനകത്തെല്ലാം എന്താ, കൊലപാതകമാണ്, പക്ഷേ കൊലപാതകം നടത്തിയതാരാണെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു പോയി. ഈ ന്യായം പറഞ്ഞ് കൊടുത്തു പല പ്രാവശ്യം. 3 തവണ CBI കോടതി റിപ്പോർട്ട് കൊടുത്തു. കൊടുത്തതെല്ലാം അന്ന് CBI കോടതി എന്ന് പറയുന്നത്, ഇപ്പോൾ യഥാർത്ഥത്തിൽ CBIയുടെ കേസുകൾ വരുമ്പോൾ അത് കമ്മിറ്റി ചെയ്യേണ്ട കോടതി എന്ന് പറയുന്നത് CJM ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് എറണാകുളം. അവിടെ ഈ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞ ഉടനെ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്സുമാരായിട്ടിരുന്ന ഒരു 2-3 പേര് വളരെ നല്ല കാര്യമാണ്, അവരും പറഞ്ഞ് ഇത് എടുക്കാൻ പറ്റുകയല്ല, ഇത് നിങ്ങൾ കണ്ടുപിടിച്ചേ പറ്റൂ, അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു ന്യായം അല്ല, അത് കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ അവർ കർശനമായ ഓർഡേഴ്സ് കൊടുത്തു. അവസാനം സംഭവിച്ചത് എന്താണ്, നന്ദകുമാരൻ നായരാണ് അന്ന് അദ്ദേഹം ഒരുപാട് അന്വേഷിച്ച് ഒരുപാട് കേസുകൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. പണ്ട് ഞാൻ CBI ജഡ്ജായിട്ടിരിക്കുമ്പോൾ മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനാണ്, നന്ദകുമാരൻ നായരുടെ കയ്യിൽ കിട്ടി. നന്ദകുമാരൻ നായർ ആളുകളെ പിടിക്കുന്നു, ഇതാണ് സംഭവം 2008. ബാക്കി നമ്മളെല്ലാം കണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ജുഡീഷ്യറിയുടെ ഭാഗത്തല്ല ഈ താമസം ഉണ്ടായത്. അന്വേഷണ ഉദ്യോഗസ്ഥർ കാലാകാലങ്ങളിൽ കാണിച്ചിട്ടുള്ള ഒരുപാട് വൃത്തികേടുകൾ, അതാണ് ഈ കേസ് താമസിക്കാനിടയായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാവുന്നേ. താങ്കൾ പറഞ്ഞതുപോലെ CBIയുടെ ഉദ്യോഗസ്ഥനായ നന്ദകുമാർ നായർ എന്നതുപോലെ ശ്രീ വർഗീസ് ടി തോമസിന് നീതി കിട്ടി എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ കാണുന്ന അതാണ്. ബാക്കി ഇതിനകത്ത് താണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ, ഇപ്പോൾ ഇന്ന് ജോമോൻ പറഞ്ഞു, ജോമോൻ പുത്തമ്പിക്കൽ പറഞ്ഞു കേട്ട്, ജോമോനൊക്കെ പറഞ്ഞു, ഈ ഒരുപാട് ആളുകൾ ജോമോനെ സഹായിച്ചിട്ടുണ്ട്. ശ്രീ PC ജോർജൊക്കെ ഏതാണ്ട് അദ്ദേഹം ഏതാണ്ട് സുപ്രീം കോടതി പോകാനായിട്ട് ജോമോന് 100,000 കൊടുത്തെന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിനെ സഭയൊന്നും അല്ലവും, അതിന് അദ്ദേഹത്തിൻ്റെ പേര് നടപടി ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഇതേപോലെ പല ആളുകളും ജോമോനെ സഹായിച്ചാണ് ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഏതാണ്ട് ഒരു ഒറ്റയാൾ പോരാട്ടം ജോമോൻ നടത്തിയത് വളരെ വലിയ ഒരു അതൊരു ചരിത്രമാണ്. അതിനിടയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ ഗോപീഷൻ സൂചിപ്പിച്ചതുപോലെ ആ രാജു എന്ന് പറയുന്ന ആ സാക്ഷി, അപ്പോൾ പറയാം ഒരു കള്ളൻ്റെ മൊഴിക്ക് എന്താ ഇത്രയും വലിയ ഇത് ക്രെഡിബിലിറ്റി എങ്ങനെ ഉണ്ടാവും എന്ന് നമ്മൾ ചോദിക്കും. പക്ഷേ അവിടെ ക്രെഡിബിലിറ്റി ഉണ്ടാവേണ്ടത് അത് മോഷ്ടിക്കാൻ കയറുന്ന ഒരുത്തിന് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ ആ സമയത്ത്. കാരണം ഓട്ട് ടൈമാണ്, വല്ലാത്ത ഒരു സമയം രാത്രി. ഈ ടൈമിൽ അവിടെ കയറണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം വേണം. ഇപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ബ്രോത്തലിൽ വെച്ചൊരു കൊലപാതകം നടന്നിരിക്കട്ടെ, അപ്പോൾ അവിടെ ബ്രോത്തലിൽ ഇങ്ങനെയുള്ള കാര്യത്തിന് വരുന്ന ആളുകളെല്ലാം സാക്ഷികളാവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ സംഭവം കാണാനിടയായതും ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്നത് കാണാനിടയായതുമായിട്ടുള്ള ആ സാക്ഷി രാജു, അയാളുടെ മൊഴിക്ക് വളരെ ക്രെഡിബിലിറ്റി ഉണ്ടപ്പോൾ. അയാൾ മോഷിക്കാൻ കയറി ഉള്ള കാര്യം പറഞ്ഞു, ഞാൻ മോഷിക്കാൻ കയറിയാണ്, ചെമ്പമ്മ മോഷിക്കാൻ കയറിയതാണ്. കയറിയപ്പോൾ സംഭവം ഞാൻ ഇത് കണ്ടു, ഇതാണ്. ഏതായാലും അയാൾ ഉറച്ചു നിന്നു, ബാക്കിയുള്ളവരും ഏതാണ്ട് ഒരുപാട് പേരെ വിലക്കെടുക്കാൻ പറ്റിയെങ്കിലും ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ സഭ ഇങ്ങനെ ആ രീതിയിൽ ഓരോ കാര്യങ്ങൾ ഏതാണ്ട് ഇവിടെ നമുക്ക് അവരിലേക്കൊക്കെ പോകണം. അതിനു മുമ്പ് ശ്രീ കെമാൽ പാഷ കുറച്ചധികം കാര്യങ്ങൾ താങ്കളുടെ നിന്ന് എനിക്ക് ചോദിച്ചു മനസ്സിലാക്കാനുണ്ട്, ഞാൻ അതിലേക്ക് കടക്കട്ടെ. താങ്കൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് താങ്കളുടെ നിന്ന് ചോദിച്ചു മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, നേരത്തെ താങ്കൾ CBI ഉദ്യോഗസ്ഥൻ വേണുഗോപാൽ നായരുടെ കാര്യം പറഞ്ഞു, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? താങ്കൾ ക്ഷമിക്കണം, താങ്കൾ നേരത്തെ ശ്രീ കമാൽ പാഷ താങ്കൾ കേൾക്കുന്നുണ്ടോ? ഗോപീഷ്ണൻ ചോദിച്ചത് ഞാൻ കേട്ടില്ല കേട്ടോ. അല്ല, ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കാം. അതായത് CBI ഉദ്യോഗസ്ഥനായ CBI ഉദ്യോഗസ്ഥനായ നന്ദകുമാർ നായരിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു, വിചാരണ വേളയിൽ കോടതിയിൽ നന്ദകുമാർ നായർ നൽകിയിരിക്കുന്ന മൊഴി, ഈ അഭയ കേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആകത്തുക ലൈംഗികതയും കൊലപാതകവുമാണ് എന്നാണ്. 3 പേരുടെ പേരുകൾ അദ്ദേഹം പറഞ്ഞു. 1 തോമസ് കോട്ടൂർ, 1 ജോസ് പുതുർക്കയിൽ, 3 സെഫി. ഇതിൽ തോമസ് കോട്ടൂരും സെഫിയും ഇന്ന് ഈ വിചാരണയ്ക്കൊടുവിൽ അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ നന്ദകുമാർ നായരുടെ മൊഴിയിലുള്ള 3-ാമനൊരാൾ ഫാദർ ജോസ് പുതുർക്കയിൽ ഇതിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. എന്തായിരിക്കാം അതിനുള്ള കാരണം? അത് ഒരു സമഗ്രമായ നീതി നടപ്പാക്കപ്പെട്ട ഒരു കേസെന്ന നിലയിൽ താങ്കൾ ഈ കേസിനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പരിഗണിക്കാൻ സാധിക്കുമോ?
അതിനകത്ത് ഗോപികൃഷ്ണൻ ചോദിച്ച വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇവർ ഈ സാക്ഷികൾ ഇപ്പോൾ ഈ രാജുവിൻ്റെ മൊഴിയിലും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ വായിച്ചിട്ടില്ല, പറഞ്ഞു മാധ്യമങ്ങളിൽ ഞാൻ മനസ്സിലാക്കി. അതേപോലെ തന്നെ നന്ദകുമാരൻ നായരും എല്ലാം പറഞ്ഞതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയേക്കുന്ന ആ പ്രതി അതിൽ നിന്ന് ഒഴിവാക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജാണ്, അക്വിറ്റലല്ല, ഒരു ഡിസ്ചാർജാണ്. അതായത് ചാർജ് നിലനിൽക്കുന്നില്ല, ആ പ്രതിക്കെതിരെ പ്രഥമ ദൃഷ്ടി ആ കേസില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് കോടതി എടുത്തു. അത് ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് സി ബി ഐ അത് തർക്കിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് ചലഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് സി ബി ഐ. അത് ചലഞ്ച് ചെയ്താൽ വളരെ സാധ്യതകളുള്ള ഒരു കാര്യമാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു അതിനകത്ത്. അല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒരുപാട് പേരെ നമ്മൾ ഡിസ്ചാർജ് ചെയ്തൊക്കെ നമ്മളിവിടെ കാണുന്നതാണല്ലോ. ഈ ഡിസ്ചാർജ് നമ്മൾ ഒരുപാട് കേസുകൾ കാണുന്നതല്ലേ. ആ ഡിസ്ചാർജൊക്കെ അത് തർക്കിക്കാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറി വരും, ഒന്നും പറയാനൊക്കത്തില്ല, പ്രത്യേകിച്ച് ഈ ശിക്ഷയുടെയൊക്കെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇത് ഏതായാലും വലിയൊരു കാര്യമുണ്ടായത് ഇപ്പോൾ വിചാരണ കോടതി ഏതായാലും വിചാരണ നടത്തി. ഏതായാലും ഈ രണ്ട് പേരെയെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടു ഇത്രയും വർഷത്തിന് ശേഷം. വളരെ വലിയൊരു കാര്യമാണ്. ഒന്ന് രണ്ട് കാര്യം കൂടി, അതായത് ഇപ്പോൾ ഈ കേസിൽ നമുക്കറിയാമല്ലോ സാർ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി. ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ സഭയുടെ പൂർണ്ണമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിലും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുപോലൊരു കേസ്, അതായത് 13 സി ബി ഐ സംഘങ്ങൾ മാറി മാറി അന്വേഷണം നടത്തേണ്ട കേസ്, 17 ദിവസം ലോക്കൽ പോലീസും അതിനുശേഷം ഏതാണ്ട് 1.5 മാസം ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് എഴുതി തള്ളിയ ഒരു കേസ്, പല നിർണായക സന്ദർഭങ്ങളിലും വ്യക്തമായി താങ്കൾ പറഞ്ഞതുപോലെ ഇതൊരു കൊലപാതകമാണെന്ന് സി ബി ഐ കണ്ടെത്തിയിട്ടും കൊല ചെയ്ത ആരാണ് എന്ന് കണ്ടെത്താൻ കഴിയാതെ കോടതിയെ സമീപിക്കുകയും വീണ്ടും വീണ്ടും കോടതി ആ റിപ്പോർട്ടുകളെല്ലാം തള്ളി പുനരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായ കേസ്, ഈ കേസിലെ നിർണായകമായ സ്വാധീനങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ സ്വാധീനങ്ങൾ, ഇപ്പോൾ ഒരു ഘട്ടത്തിൽ അഡ്വക്കേറ്റ് ജനറൽ സ്ഥാനത്തിരുന്നവർ പോലും ഈ സഭാവിശ്വാസികളായിരുന്നവർ പോലും ഇതിനകത്ത് സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ പല സന്ദർഭങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. അത്തരം സ്വാധീനങ്ങളെ മറികടന്ന് ഈ കേസിൽ നീതി ഉറപ്പാക്കാൻ പാകത്തിൽ വിചാരണ നടത്തി തെളിവുകൾ ശേഖരിച്ച് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത് ആരുടെ മിടുക്ക് കൊണ്ടാണെന്നാണ് താങ്കൾ വിലയിരുത്തുക? ആരാണ് ഇതിൽ ഏറ്റവും നിർണായകമായി മാറിയത്? നീതിബോധമുള്ള ഏതാനും ആൾക്കാർ എന്നേ അതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. നീതിബോധമുള്ള ഏതാനും ആൾക്കാർ, കാരണം നീതിബോധമുള്ള കുറച്ച് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാർ ആദ്യം ഈ കൊണ്ടുവന്ന റിപ്പോർട്ട് എടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞു. അതാണ് ഒന്ന്. പിന്നെ അടുത്തതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ വിചാരണ കോടതി വളരെ മെനക്കെട്ട് കഷ്ടപ്പെട്ട് അത് വിലയിരുത്തി ആ തെളിവുകൾ വിശകലനം ചെയ്ത് ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് ആരാണെന്ന്, രണ്ട് പ്രതികളെ കുറ്റക്കാരനാണ്, 3 നോട്ട് ഉൾപ്പെടെ കുറ്റക്കാരാണെന്ന് കണ്ടു. ആ വിചാരണ കോടതി ജഡ്ജിയും നമുക്ക് അതിനകത്ത് അഭിനന്ദിച്ചേ പറ്റുള്ളൂ. അടുത്തത് അതേപോലെ തന്നെ ഇതിനകത്ത് വളരെ ഇതിൻ്റെ പുറയേ നടന്ന് എത്രയൊക്കെ അഡ്വേഴ്സായിട്ടുള്ള സർക്കംസ്റ്റാൻസ് ഉണ്ടായിട്ട് പോലും അതിൽ പിടിച്ചു നിന്ന ജോമോൻ പുത്തമ്പരിക്കൽ, ജോമോൻ പുത്തമ്പരിക്കലിൻ്റെ ഇടപെടിയിൽ ഇതിനകത്ത് വളരെയധികം സ്വാധീനം ചെലുത്തിയതാണ്. പിന്നെ അത് മാത്രമല്ല, പിന്നെ നീതിബോധമുള്ള ഞാനീ പറഞ്ഞ ഒരു മോഷ്ടാവായിരുന്ന ഒരാൾ, അതായത് രാജു എന്ന് പറയുന്ന ആ സാക്ഷി, അവരെയൊക്കെ ആണ് അവരുടെയൊക്കെ മാത്രം ഇടപെടിയിൽ കൊണ്ടാണ് അൾട്ടിമേറ്റ്ലി ഇതൊരു നീതി, അതായത് ഈ കേസിലെ ഇരയ്ക്കെങ്കിലും ഒരു നീതി കിട്ടിയത് എന്ന് ഞാൻ കരുതുന്നു. അതാണ് കാര്യം അതിനകത്ത്. ശരി, ഇനി ഇതിനകത്ത് വീണ്ടും സാധ്യതകളുണ്ടല്ലോ. അതായത് തോമസ് കോട്ടൂരിനും സെഫിക്കുമൊക്കെ ഉന്നത കോടതികളെ സമീപിക്കാം, ഹൈക്കോടതിയിൽ അപ്പീൽ പോകാം, അതല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാം. ഇപ്പോൾ നിയമ പോരാട്ടങ്ങൾക്ക് അതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കാനൊക്കെ ഇനിയും അവസരമുണ്ട്. അതിനിടയിലാണ് താങ്കൾ പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, സി ബി ഐ വീണ്ടും ഈ പുതിർക്കയിലെ കാര്യത്തിൽ ഒരിക്കൽ കൂടി അവർ അന്വേഷണ ഒരിക്കൽ കൂടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇനി ഇതിലെ തുടർ നിയമ നടപടികൾ എങ്ങനെയായിരിക്കും താങ്കൾ കാണുന്നത്? എങ്ങനെയാണ് ശ്രീ കമാൽ പാഷ? അതെ അതെ, അപ്പോൾ ഇതിപ്പോൾ നാളെ ശിക്ഷാവിധിയും കൂടെ കഴിയുമ്പോൾ മാത്രമേ ജഡ്ജ്മെൻ്റ് ആവുന്നുള്ളൂ. ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കൺവിക്ഷൻ മാത്രമല്ല, സെൻറ്റൻസും വേണം. അപ്പോൾ നാളെ ജഡ്ജ്മെൻറ്റും ആവണം. ഇപ്പോൾ അത് 302 ഫൈൻഡ് ചെയ്ത സ്ഥിതിക്ക്, 302 എന്ന് പറയുന്ന 302 IPC ഫൈൻഡ് ചെയ്ത സ്ഥിതിക്ക് രണ്ട് ശിക്ഷകളെ ഉള്ളൂ. ഒന്ന് വധശിക്ഷ, രണ്ടാമത്തെ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് അതിനോടൊപ്പം പിഴയും. ഈ രണ്ട് ശിക്ഷകളാണുള്ളത് ഇന്ത്യൻ പീനൽ കോഡിൽ 302. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടും എന്നുള്ളത് ഉറപ്പായല്ലോ. ഇപ്പോൾ അതിന് വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ വരുന്ന കേസുകളിൽ കൊലക്കുറ്റം ഉള്ള കേസുകളിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ആൾക്ക് അപ്പീൽ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാം. അഥവാ വധശിക്ഷയാണെന്നുണ്ടെങ്കിൽ അതും കൺഫർമേഷന് വേണ്ടി ഹൈക്കോടതി പോകണം. അതുകൂടാതെ പ്രതിയുടെ അപ്പീലും ഹൈക്കോടതിയിൽ വരും.
ഈ അപ്പീലുകൾ വന്നു കഴിഞ്ഞാലുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കൊലക്കുറ്റം ഉള്ള കേസുകളിലെ അപ്പീലുകൾ വന്നു കഴിഞ്ഞാൽ ഈ സെന്റൻസ് ഒരിക്കലും സസ്പെൻഡ് ചെയ്യാറില്ല അതായത് ഈ ജീവപര്യന്ത തടവ് കിട്ടുന്ന ആൾ ജയിലിൽ കിടന്നേ പറ്റുള്ളൂ ഈ അപ്പീൽ വാദം കേൾക്കുന്നവരെ എന്തായാലും ജയിലിലാണ് അതൊരു മിക്കവാറും ഒരു നാലഞ്ച് വർഷം കഴിയാതെ പലപ്പോഴും കേൾക്കാൻ സമയം കിട്ടാറില്ല ചിലപ്പോൾ അതിനു മുമ്പേയൊക്കെ എടുത്തുനിന്നിരിക്കാൻ ചില കേസുകളിലൊക്കെ അങ്ങനെ വന്നാലും ഏതായാലും ആ കേസിലെ വാദം കേട്ട് അത് ആ അപ്പീൽ വിധി പറയുന്നതുവരെ ഈ കുറ്റവാളികൾ ജയിലിൽ കിടന്നേ കുറ്റവാളികൾ എന്ന് കാണപ്പെട്ടവർ ജയിലിൽ കിടന്നേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കാര്യം അതിനകത്തുണ്ട് അതുകൊണ്ട് അതിനകത്ത് വേറെ പ്രത്യേകിച്ച് നാളങ്ങി ഇറങ്ങി പോക്കളയാം ജാമ്യം കിട്ടും എന്നൊന്നും മോഹിച്ചുകൊണ്ട് വലിയ കാര്യമില്ല കാരണം ജാമ്യം കിട്ടാൻ സാധ്യത വളരെ വിരളമാണ് കുറവാണ് അല്ലെങ്കിൽ അത്രത്തോളം പേറ്റന്റ് ആയിട്ടുള്ള ഇല്ലീഗാലിറ്റീസ് വല്ലതും ഈ വിധിക്കകത്ത് കാണണം അപ്പോൾ അത് കാണാത്തതുകൊണ്ട് എനിക്കൊന്നും പറയാൻ അറിഞ്ഞുകൂടാ ഞാനത് വായിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് അപ്പീൽ കൊടുത്തു കഴിഞ്ഞാലും അകത്ത് കിടന്നേ പറ്റുള്ളൂ ഈ കേസിനകത്ത് വാദം കേൾക്കുന്നത് വരെ അതുറപ്പാണ് അത്തരം സാധാരണഗതിയിൽ മർഡർ കേസുകളിലൊന്നും തന്നെ ജീവപര്യന്ത ശിക്ഷ സ്റ്റേ ചെയ്ത് കൊടുക്കാറില്ല വളരെ വിരളമായിട്ട് മാത്രമേ അങ്ങനെ സ്റ്റേ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ വളരെ റെയർ ആയിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ അതിൻ്റെ ഇത് ഇവരകത്ത് കിടക്കേണ്ടതായിട്ട് വരും ഇനി മറ്റേ പ്രതി അതായത് ഡിസ്ചാർജ് ചെയ്യപ്പെട്ട പ്രതിയുണ്ടല്ലോ ആ പ്രതിക്കെതിരെ വീണ്ടും പോകുമ്പോൾ ആ ഡിസ്ചാർജ് വിലയുള്ളതൊന്നുമല്ല ചാർജ് സസ്റ്റെയിൻ ചെയ്യുന്നതാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് രണ്ടാമത് ഇനി ട്രയൽ നടത്തണം വീണ്ടും ഈ സാക്ഷികളൊക്കെ വീണ്ടും വിസ്തരിക്കേണ്ടതായിട്ട് വരും അയാളുടെ കേസിൽ അപ്പോൾ ആ രീതിയിൽ അതുകൊണ്ട് അയാളും അങ്ങ് രക്ഷപ്പെട്ടു പോയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനിയും സാധ്യതകൾ അവിടെ ഉണ്ട് ഉപദ്രവം കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട് ശരി ഒരു കാര്യം കൂടി ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആരുടെ ഇടപെടലായിരിക്കും ഇതിനകത്ത് വളരെ പ്രധാനമായിട്ടുള്ളത് താങ്കൾ പറഞ്ഞു നീതിബോധമുള്ള ഒരുപാട് ആളുകളുടെ എന്ന് ഞാൻ ചോദിക്കുന്നു എന്തായിരിക്കും സർ ഈ ഇത് ഇത് തെളിയിക്കാൻ പാകത്തിലുള്ള എന്ത് തെളിവായിരിക്കാം കണ്ടെത്തിയിട്ടുണ്ടാകാം ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം ഇപ്പോൾ ഇതേപോലെയുള്ള ചില കാര്യങ്ങൾ അതായത് അവിടെ ഒരു ലൈംഗികതയും അക്രമവുമാണ് കൊലപാതകവുമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് CBI ഉദ്യോഗസ്ഥൻ മൊഴി നൽകിയിട്ടുണ്ട് അവിടെ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നത് സംബന്ധിച്ച് ഏതാണ്ട് പല ഘട്ടങ്ങളിലായി വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇത് തെളിയിക്കാൻ പാകത്തിലുള്ള സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ആയിരിക്കുമോ ഈ വിധിയിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഗോപീഷ്ണ ഇത് ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഡയറക്റ്റ് എവിഡൻസിനെ കഴിയുമ്പോൾ ഡയറക്റ്റ് എവിഡൻസ് എന്ന് പറയുന്നത് കൊടുത്തേക്കുന്ന ആൾ ഒരൊറ്റ ഒരു ആളെ മാത്രമേ ഉള്ളൂ അയാൾ ഇവരുടെ പ്രസൻസ് പറയുന്നുണ്ട് ഈ രാജുവിൻ്റെ ബാക്കി അത് എന്താണെന്ന് മുഴുവൻ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പിന്നെ ബാക്കി എന്തൊക്കെ കോടതി ഏതൊക്കെ സർക്കംസ്റ്റാൻസാണ് വിലയിരുത്തിയേക്കുന്നതെന്ന് എനിക്കറിയില്ല സാഹചര്യ തെളിവുകളെന്ന് പറയുന്നത് എപ്പോഴും വളരെ വിലയുള്ളതാണ് കാരണം ഒരു സാക്ഷിക്ക് കള്ളം പറയാം പക്ഷേ സാഹചര്യത്തിന് കള്ളം പറയാൻ ഒക്കുന്നില്ല എന്നുള്ളതാണ് തത്വം അപ്പോൾ സാഹചര്യ തെളിവുകളെന്ന് പറയുന്നത് അതായത് ഒരു ചെയിനായിട്ടുള്ള സാഹചര്യ തെളിവ് കാണണം സാഹചര്യ തെളിവുകളെന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ചെയിൻ ആയിരിക്കണം അങ്ങനെ വേണം അതിൽ മിസ്സിംഗ് ലിങ്ക് ഒന്നും വരാൻ പാടില്ല മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇപ്പോൾ സുപ്രീംകോടതിയൊക്കെ പറഞ്ഞേക്കുന്നതും നമ്മുടെയൊക്കെ തന്നെ ഒരുപാട് വിധിന്യായങ്ങളും ഒക്കെ ഉണ്ട് അതിനകത്ത് അതായത് മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്നത് അതിനകത്ത് ആ ലിങ്ക് യോജിപ്പിക്കാനായിട്ട് ഈ പ്രതികൾ ഒരു കള്ളം പറഞ്ഞാലും അല്ലെങ്കിൽ പ്രതികളുടെ നിശബ്ദതയുണ്ടെങ്കിലോ പ്രതികൾ മനഃപൂർവ്വം ഒരു കള്ളം പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ഒരു അഡീഷണൽ ലിങ്കായിട്ട് വരാം എന്ന് വരെ സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സർക്കംസ്റ്റാൻസിനകത്ത് ആ ചെയിനായിട്ട് അതങ്ങനെ വരണം ഇനി മാത്രമല്ല വേറെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ എല്ലാ സാഹചര്യങ്ങളും തെളിയിക്കപ്പെട്ട സാഹചര്യങ്ങൾ ഒരൊറ്റ കാര്യമേ ചൂണ്ടിക്കാണിക്കാവൂ പ്രതികളുള്ള കുറ്റം അതല്ലാതെ പ്രതികളുടെ നിരപരാധിത്വം ചൂണ്ടിക്കാണിക്കാൻ പാടില്ല അത് ആ സാഹചര്യങ്ങൾ അങ്ങനെ വെളിവാക്കുന്നെങ്കിൽ നമ്മൾ നിരപരാധിത്വം എടുക്കണം അപരാധിത്വം എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് വൈപ്പ് അതുകൊണ്ട് അതായത് പ്രൂവ്ഡ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത് ഷുഡ് പോയിൻ്റ് അൺഎറിംഗ്ലി പോയിൻ്റ് ടുവേർഡ്സ് ദ ഗിൽറ്റ് ഓഫ് ദി അക്യൂസ്ഡ് ആൻഡ് നൺ എൽസ് അതായത് ഈ പ്രതികളുടെ കുറ്റം തന്നെ അവിടെ ചൂണ്ടിക്കാണിക്കണം ഈ കംപ്ലീറ്റ് ചെയ്ത സാഹചര്യങ്ങൾ മറ്റൊരാൾ കുറ്റവാളിയാകാനുള്ള ഇടം പോലും ചൂണ്ടിക്കാണിക്കാൻ പാടില്ല അതാണ് അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിയായിരിക്കാം ഈ കോടതിക്ക് ഈ കോടതി അത് ചെയ്തേക്കുന്നത് അണ്ട് ആ സാഹചര്യങ്ങൾ കാണാതെയും അത് നമുക്ക് വായിച്ചു നോക്കാതെയും പഠിക്കാതെയും നമുക്കതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ പറ്റുന്നില്ല അത് പോസിബിളായിട്ടുള്ള ലിങ്ക് ഉള്ള എല്ലാം ഉണ്ടോ എന്ന് പറയാൻ പറ്റുന്നില്ല കണ്ടേക്കാം എന്നേ പറയാൻ പറ്റുന്നുള്ളൂ കാണാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു കേസ് ശിക്ഷ വരുന്നില്ലല്ലോ അത് കാണാൻ സാധ്യതയുണ്ട് നോക്കാം മാത്രമല്ല നമുക്ക് അതിനെ വിലയിരുത്താനും പാടില്ല കാരണം ഇതൊക്കെ അപ്പീലൊക്കെ പോകേണ്ട കാര്യമാണ്
ശ്രീകമൽ പാഷ, ഏതായാലും താങ്കൾ ഈ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അതിഥിയായി വന്നതിൽ വളരെയധികം സന്തോഷം. താങ്കൾ ഇന്ന് വന്നിരിക്കുന്ന ഈ വിധിയിലേക്ക് ഒരല്പം കൂടി വെളിച്ചം പകർന്നു താങ്കളുടെ ഈ സംഭാഷണത്തിലൂടെ. വളരെയധികം നന്ദി ശ്രീകമൽ പാഷ. കമാൽ പാഷ നമ്മുടെ പ്രത്യേക അതിഥിയായിരുന്നു. ഇന്ന് എൻകൗണ്ടറിൽ ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോകുന്നു. ശ്രീ പി സി ജോർജ്, താങ്കൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ ജസ്റ്റിസ് കമാൽ പാഷ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കുറിച്ച് സമയം നേരത്തെ കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നാണ്, അതുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് വരാൻ വൈകിയത്. താങ്കൾ എന്നോട് ക്ഷമിക്കണം. ശ്രീ പി സി ജോർജ്, ആദ്യമായി ഈ വിധിയെ താങ്കൾ എങ്ങനെ കാണുന്നു? ശ്രീ പി സി ജോർജ്, കാരണം സഭയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു പ്രതികരണവും വന്നിട്ടില്ല. പ്രതികരണം വന്നതിൽ ഒന്ന്, അത് ലൂസി കളപ്പുരയാണ് പറഞ്ഞിരിക്കുന്നത്, പുരോഹിതർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഇനിയും മൂടി വെക്കാമെന്ന് ആരും കരുതരുത് എന്നതാണ്. അങ്ങനെ ഒരു സന്ദേശം ഈ വിധി നൽകുന്നുണ്ടോ? അതായത് ഗോപകൃഷ്ണൻ, ഞാൻ ആദ്യം പറയട്ടെ, ഈ വിധിയെ വളരെ ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് മാത്രമല്ല, അഭിമാനം കൊള്ളുന്ന ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ. കാരണം ഈ വർത്തമാനമൊക്കെ കമാൽ പാഷ പോയെങ്കിൽ മുൻ ജസ്റ്റിസിന് അദ്ദേഹത്തിന് എനിക്ക് വളരെ ബഹുമാനമുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ് ക്രൈസ്തവ സഭയായതുകൊണ്ട് ചെയ്തു എന്നാണ്. ഞാനൊരു ക്രൈസ്തവനാണ്, നല്ല ഒന്നാന്തരം കത്തോലിക്കനാണ്. ഞാൻ അറിയുന്ന മെത്രാന്മാരാണ് കേരളത്തിലുള്ളത്. ഞാൻ അറിയുന്ന അഭിയുന്ന പിതാക്കന്മാരും വൈദികരുമുണ്ട്. ഈ കേസിൻ്റെ ആരംഭം മുതൽ ജോമോൻ പുത്തുമ്മ വിളിച്ചാൽ പറഞ്ഞുതരും, എല്ലാ സഹായം ചെയ്തു കൊടുത്തയാൾ വി സി ജോർജാണ്. ഞാനതൊന്നും മൊബൈൽ മുഴുപ്പി വിളിച്ചു പറഞ്ഞു നടക്കാറില്ല, അതിൻ്റെ ആവശ്യം എനിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ സിസ്റ്റർ അഭയ എന്ന് പറയുന്ന പാപപ്പെട്ട ഒരു ക്രൈസ്തവ പെൺകുട്ടി കന്യാസ്ത്രീ ജീവിതം തുടങ്ങുമ്പോൾ ഇപ്പം തന്നെ കൊല ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. അത് എന്നെ ഓർമ്മിപ്പിക്കുക ഞാൻ സത്യസന്ധമായി. ഒരു എന്താ, ഒരു രണ്ടാളുകൾ വേണ്ടാതീനം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിക്കാനായിട്ട് ഈ പാവം കന്യാസ്ത്രീ അഭയ ഇറങ്ങിച്ചെല്ലുകയും ഇത് കണ്ടു എന്നതിൻ്റെ പേര് കൊല ചെയ്യപ്പെടുകയും ചെയ്തതാണ്. യാതൊരു സംശയമില്ല. എനിക്ക് അന്നും അറിയാം ഇന്നും അറിയാം ആ കാര്യം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. ആ നിലയ്ക്ക് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്ന് എനിക്ക് നിർബന്ധമായ ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളോട് വളരെ ഗോപകൃഷ്ണനോട് പറയുന്നു, ക്രൈസ്തവ സഭ ഈ ഇനം കൊള്ളക്കാർക്കും മോഷ്ടാക്കും പിടിച്ചുപറിക്കാർക്കും വ്യഭിചാരിക്കും കൂട്ടു നിൽക്കാറില്ല. ഈ വിധിയിലൂടെ ഇന്ന് നടന്നിരിക്കുന്നറിയാവോ, കഴിഞ്ഞ 28 വർഷക്കാലമായി വേദന തിന്നിരുന്ന ക്രൈസ്തവ സഭ മോചിതമായിരിക്കുന്നു എന്നാണ് സത്യം. നിങ്ങൾ ആദ്യം പഠിക്കുക. അല്ലാതെ ഇവിടെ പടും പറഞ്ഞ ക്രൈസ്തവ സഭ സഹായിക്കാൻ, ക്രൈസ്തവ സഭയിൽ ഇങ്ങനെ ഈ കള്ളന്മാരെ രക്ഷിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെ കൊള്ളക്കാരെ അല്ലെ മോഷ്ടാവിനെ കൊലപാതകയെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ ഇത് ഇടപെട്ടെന്നില്ല, അച്ഛന്മാർക്കെല്ലാവർക്കും അറിയാം, ബിഷപ്പ് അഭിമുഖ പിതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം. ഈ നിമിഷം വരെ ദൈവം സാക്ഷി, എൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് സത്യം, ഈ നിമിഷം വരെ ഒരു വൈദികനോ ഒരു പിതാവോ എന്നോട് ഈ കേസ് സംബന്ധമായി സംസാരിച്ചിട്ട് പോലും ഇല്ല, അറിയാമോ? അപ്പോൾ ക്രൈസ്തവ സഭ സഹായിച്ചു എന്ന് പറയുന്ന വർത്തമാനം നിർത്തിക്കളയണം. മേൽ ഇത് ആവർത്തിക്കരുത്. അത് മര്യാദകളാണ് സഭയോട് ചെയ്യുന്നതെന്നാണ് ആദ്യമേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം, ഈ കേസിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം ഞാൻ ഇഷ്ടപ്പെടുന്ന അടക്കിയ രാജുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സാക്ഷി കൊള്ളാം. ഈ ജോമോൻ പുത്തമ്പരിക്കൽ തന്നെയാണ് ആ ജോമോൻ പുത്തമ്പരിക്കൽ സംഭവം ഉണ്ടായി. അന്ന് മുതൽ ഇവിടെ വരും, എൻ്റെ അടുത്ത് ഈ മുറിയിൽ വരും. എന്നെ, ഞാനിപ്പോൾ എം എൽ എ ക്വാർട്ടേഴ്സിലാണ്, അവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അവൻ്റെ ബുദ്ധിമുട്ടുകൾ, അവൻ്റെ വേദനകൾ, അവനക്കെതിരായിട്ടുണ്ടായിരിക്കുന്ന ഇടപാടുകൾ എല്ലാം ആ സഹോദരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനും അവനോട് പലപ്പോഴും അരിശപ്പെട്ട് സംസാരിച്ചിട്ടുമുണ്ട്. ഈ കോടതിയിൽ സുപ്രീം കോടതി വരെ പോയ ചരിത്രം, അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എന്നെ മുഴുവൻ പറയാനല്ലല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. ഏതായാലും ജോമോൻ പുത്തനപ്പറിക്കൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ, ഇതിൻ്റെ പുറകിൽ നിന്ന് മാറാൻ നടന്ന യുദ്ധമാണ് ഈ കേസ് ഈ നിലയിൽ എത്തിച്ചത്. ഇനിയും പ്രശ്നമുണ്ട്. കാരണം ഈ പിതൃക്ക് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുക. ആ അടക്കിയാരാജ് പറഞ്ഞനുസരിച്ചാണെങ്കിൽ രണ്ട് വൈദികരെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. അത് നിയമമനുസരിച്ച് നോക്കിക്കോട്ടെ, ഞാനിതിനെ എതിര് പറയുകയല്ല, അന്വേഷിക്കണം നയപ്രകാരനായ. ഒരു സത്യമുണ്ട്, ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ കൊല ചെയ്യപ്പെട്ടതാണ്. കത്തോലിക്കാ സഭയ്ക്ക് ഏറ്റവും വേദനയുള്ള സംഭവമല്ലേ അത്? ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്ത് ഏറ്റവും വേദന സംഭവമാണ് ഒരു അഭയ എന്ന ഒരു കൊച്ച അനുജത്തി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ മരണത്തിന് സത്യം കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കാത്തവർ ഒറ്റ ക്രൈസ്തവ പിതാക്കന്മാരും വൈദികരും ക്രിസ്ത്യാനികളും ഇല്ല. ഇതാണ് സത്യം. എന്നെ പുറത്തു നിന്നുകൊണ്ട് ക്രിസ്ത്യാനി എല്ലാം കൂടെ ഇതിന് അനുകൂലമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വെക്കും? ഏതെങ്കിലും ഒരു വൈദികൻ തെറ്റിയത് അവരെ രക്ഷിക്കാൻ നടക്കുന്നവരാണ്. ഞാൻ അംഗീകരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ. അതായത് ഈ ലോക്കൽ പോലീസ് അന്വേഷിച്ചപ്പോഴും അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോഴും ഒക്കെ ഈ കേസിൽ ഒരു തുമ്പം കണ്ടെത്താൻ കഴിയാതിരിക്കുകയും ഇത് ആത്മഹത്യയാണ് എന്ന് കണ്ടെത്തുകയും ഈ അഭയുടെ അമ്മയ്ക്ക്
മാനസിക രോഗമായിരുന്നു, അഭയയ്ക്ക് അതിൻ്റെ ഡിപ്രഷൻ ആയിരുന്നു, ഇതൊക്കെയാണ് കാരണം. ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നൊന്നായി പിന്നീട് പൊളിയുകയായിരുന്നു. താങ്കൾക്ക് അറിയാമല്ലോ അന്വേഷണ ഘട്ടങ്ങളൊക്കെ. പിന്നെ 13 CBI സംഘങ്ങൾ മാറി മാറി അല്ല, ഇതൊക്കെ ആരുടെയെങ്കിലും സ്വാധീനത്താൽ അല്ലേ ഇതൊക്കെ സംഭവിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ സ്വാധീനം ഗോപീഷ്ണ, ഈ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഈ ചെയ്ത കൊലയാളികളെ സംബന്ധിച്ച് അവർക്ക് സ്വാധീനം ഉണ്ടാവും. ഏതെങ്കിലും ഒരു വൈദികനോ ഏതെങ്കിലും ഒരു അഭിനന്ദ പിതാവോ ഈ കാര്യത്തിൽ ഇടപെട്ടായി പറയട്ടെ. ഞാൻ എന്നെ വിളിച്ച് പറയാൻ പാടില്ലേ PCRയെ രക്ഷിക്കണമെന്ന്? ദൈവം സാക്ഷി, ഈ നിമിഷം പറഞ്ഞ എന്നോട് മിണ്ടിയിട്ടില്ല, ഈ കാര്യം ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞത് ആ പാവപ്പെട്ട ഒരു കന്യാസ്ത്രീ കൊല ചെയ്യപ്പെട്ടു എന്ന വേദനയൊന്ന് ആലോചിച്ച്, രണ്ട് അച്ഛന്മാരെ കൊന്നു എന്നുള്ളതല്ല, അച്ഛനും കന്യാസ്ത്രീ എന്നുള്ളതിനപ്പുറത്ത് ഒരു കന്യാസ്ത്രീ കൊല ചെയ്യപ്പെടുക, ഇത് സഭയ്ക്ക് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന കാര്യമല്ലേ? അതിലും വേദനയൊന്നും ഈ ഇവരെ തൂക്കാൻ വിധിച്ചാലും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് വേദന. ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു, അതാണ് ക്രൈസ്തവ സഭയ്ക്കും ക്രിസ്ത്യാനിക്കും വേദന ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അത് ചെയ്തു ഒരു അച്ഛനും ഒരു കന്യാസ്ത്രീയും ചേർന്നായതുകൊണ്ട് അവരെ തൂക്കാൻ വിധിച്ചാലും നമുക്കാർക്കും ഒരു വേദനയില്ല സഭയ്ക്കും. ഇതാണ് വേദന, അത് മനസ്സിലാക്കണം നിങ്ങൾ. അതുകൊണ്ട് ക്രൈസ്തവ സഭയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് ശരിയല്ല. ഞാൻ ക്രിസ്ത്യാനിയായ കൊണ്ട് പറയുന്നതല്ല, അതിന് എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായി ഞാൻ പറയുക. പക്ഷേ ഇനിയുണ്ട് പ്രശ്നം ഗോപിഷ്ണ, എന്നറിയോ? ഇത് അപ്പീലുണ്ടാവും. ഈ അച്ഛനും കന്യാസ്ത്രീ ഒന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരൊന്നും അല്ലല്ലോ. അവർ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരച്ഛൻ രക്ഷപ്പെട്ടു, ഒരു കേസ് വിടുതൽ ഹർജി കൊടുത്ത് രക്ഷപ്പെട്ടു. ഈ അച്ഛനും അതുപോലെ ഇനിയും അപ്പീൽ കൊടുക്കും. അപ്പീൽ വരുമ്പം ഇവിടെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് വലിയ സെൻസിറ്റീവാണ്. ഹൈക്കോടതി കഴിഞ്ഞ് സുപ്രീം കോടതി ചെല്ലുമ്പം സെൻസിറ്റീവ്നെസ് ഒന്നുമില്ല. അവരുടെ മുമ്പിൽ വരുന്ന കടലാസാണ് നോക്കുന്നത്, അവർ നോക്കുമ്പോൾ ഒരു രാജു മാത്രം. അതാണ് എൻ്റെ പ്രശ്നം. അതിനകത്ത് എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയ നമ്മുടെ CBI ഉദ്യോഗസ്ഥൻ വർഗീസ്, ആ നല്ല മനുഷ്യൻ്റെ വേദന എത്ര വലുതാണ്. അദ്ദേഹത്തെ മേലുദ്യോഗസ്ഥന്മാർ നിർബന്ധിച്ചു എന്ന് പറഞ്ഞുള്ളൂ. ഒരിക്കലും ഒരു വൈദികനോ ബിഷപ്പോ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല, മേലുദ്യോഗസ്ഥന്മാർ. കാരണം എന്താ? അത്രയും സ്വാധീനമുള്ളവരാണ് ഈ ആരാ ഈ അച്ഛന്മാരും ഈ സ്റ്റെഫിയൊക്കെ അറിയാവോ? അവരൊക്കെ ആ സഭയുടെ ഏറ്റവും ഉന്നതരായ വൈദികനും കന്യാസ്ത്രീയൊക്കെയാണ്. അവർക്ക് ആ സ്വാധീനമുണ്ട്. സഭയെ എന്ന് പറയേണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ശരി, ഞാൻ വരാം താങ്കളിലേക്ക്. ഞാൻ ശ്രീമതി ജസ്മിയിലേക്ക് ഒന്ന് പോയിട്ട് ഞാൻ തിരിച്ചു വരാം. ശ്രീമതി ജസ്മി, ഇതിനകത്ത് സഭയുടെ ഇടപെടൽ, അതായത് രണ്ട് പുരോഹിതർ ഇപ്പോൾ ഈ കേസിൽ വിധി വന്നപ്പോൾ അവർ കുറ്റക്കാരാണെന്നും അവർ കൊലക്കുറ്റം ചെയ്തിട്ടുണ്ടെന്നും കോടതി കണ്ടെത്തി, ശിക്ഷ നാളെ വിധിക്കാൻ പോകുന്നു. ഇതിൽ ആരോപണ വിധേയനായ ഒരാൾ പുറത്തു നിൽക്കുകയാണ്. ഇത് അവരുടെ മാത്രം പ്രശ്നമാണ്, ഇത് സഭയുടെ പ്രശ്നമല്ല. സഭയെ ഇതിൻ്റെ പേരിൽ പ്രതിക്കൂട്ട് നിർത്തുന്നത് ശരിയല്ല. സഭ ഈ കാര്യത്തിൽ ദുസ്വാധീനം ചെലുത്തി എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്, അസംബന്ധമാണ്. ശ്രീ PC ജോർജ് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ കേസ് തേച്ചു മായ്ച്ച് കളയാൻ വേണ്ടി ഉണ്ടായ സ്വാധീനത്തെക്കുറിച്ച് നമുക്കറിയാം, സമ്മർദ്ദത്തെക്കുറിച്ച് നമുക്കറിയാം. അതുകൊണ്ടാണ് 28 വർഷത്തെ കാത്തിരിപ്പ് നീതിക്ക് വേണ്ടി നമുക്ക് വേണ്ടി വന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതാരുടെ സ്വാധീനമാണെന്നാണ് താങ്കൾ കരുതുന്നത്? ഇവിടെ സഭ എന്ന് മൊത്തം പറയുമ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നു ചിലർക്ക് വിഷമം വരുന്നത്. ഇവിടെ ഒരു സെക്ഷനാണ് കനാനായ സഭ. അതിൽ ഈ കോട്ടൂരിൻ്റെ ഫാമിലി വളരെ സമ്പത്തും അധികാരവും ഒക്കെ ഉള്ളവരാണ്. അവരും സിസ്റ്റർ സെഫിയെ സഹായിക്കാൻ ഫാദർ കോട്ടൂരിന് വലിയ സന്തോഷം ഉണ്ടായിരിക്കും, ആ സഹായം ഉണ്ടായിട്ടുണ്ടാകും. പിന്നെ സഭയ്ക്കും സമ്പത്തിനൊരു കുറവുമില്ല. അപ്പോൾ സഭ എന്ന് പറയുമ്പോൾ മൊത്തം സഭകളെ നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു ഗ്രൂപ്പിനെ, ഈ ഒരു വിഭാഗത്തെ സംരക്ഷിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു, അതവർ ശ്രമിക്കുമല്ലോ. എന്താണ് തെളിവുകളൊക്കെ മായ്ച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് പോലീസുകാരാണ് അത് ചെയ്തത്, അല്ലെങ്കിൽ അന്ന് അവിടെ വന്നിട്ടുള്ള പുറത്തുനിന്നുള്ള ശക്തി മാത്രമാണ് ഈ തെളിവുകളൊക്കെ നശിപ്പിച്ചത് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? അകത്തില്ലേ ആൾക്കാർ? കിണറ്റിൽ ഇട്ടതിന് ശേഷവും എല്ലാവരും കുർബാനയ്ക്ക് പോയിക്കോളൂ എന്ന് മദർ പറഞ്ഞു എന്ന് നമ്മൾ കേട്ടു. അപ്പോൾ അത്രയും സമയം വൈകിച്ചു, കാരണം മരണം മൊഴിയെടുക്കാൻ ഇടവരരുതെന്നുള്ള ഒരു താമസം അവിടെ വരുത്തിയിട്ടുണ്ട്. രണ്ട് സിസ്റ്റേഴ്സിനെ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ടത് നടന്നു പോകാനുള്ള ഒരു ഫോൺ വിളിക്കുകയല്ല ചെയ്തത്, അങ്ങനെ താമസം വരുത്തി. പിന്നെ ഒരുപാട് ഇങ്ങനെ കൊച്ചു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറേ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ മൊത്തം ആഗോള ക്രൈസ്തവ സഭയെ പറയാൻ പറ്റില്ല, കാരണം അവിടെയുള്ള കുറച്ച് പേര്, അത് സഭയ്ക്കുള്ളിലുള്ളവരും അതിന് കൂട്ടു നിന്നില്ലേ? എനിക്ക് ഞാനിത്
ഇരുപത്തെട്ട് കൊല്ലമായിട്ടും ഈ സംഭവത്തിൻ്റെ പുറകെയുണ്ട്. കാരണം ആദ്യത്തെ ഒരു 10-16 കൊല്ലം ഞാൻ മഠത്തിനകത്ത് കന്യാസ്ത്രീ ഉൾപ്പെട്ടിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയപ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള പി എച്ച് ഡി ചെയ്യുന്ന ആ പെൺകുട്ടി ഈ കോളേജിൽ പഠിച്ചതാണ്. പുതുർക്കയിൽ ഫാദറിനെ അറിയും, ഫാദർ കോട്ടൂരിനെ അറിയും, അവരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളൊക്കെ അറിയുന്ന അവൾ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള പെട്ടിക്കടകളിൽ പോയി ചോദിച്ചാൽ അവിടെ നടക്കുന്ന എന്താണെന്ന് അവർ പറഞ്ഞു തരും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേരിൽ നിന്ന് ഞാൻ ഇത് കളക്ട് ചെയ്യാൻ കാരണം, ഞാൻ സഭ സംരക്ഷണം തരും ഞങ്ങൾ കന്യാസ്ത്രീകൾക്ക് അച്ഛന്മാർക്ക് എന്നൊരു വലിയ പ്രതീക്ഷയിലാണ്. ഞാൻ നോഹയുടെ പേടകമാണ്. നോഹയുടെ പേടകത്തിൽ ഫ്ലഡ് പുറത്ത് വരുമ്പോഴും ഞങ്ങളെ അതിൻ്റെ തിന്മയിൽ നിന്ന്, അതിൻ്റെ എല്ലാ നാശനഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് ദൈവം നോഹയുടെ പേടകത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് ഞാൻ ഒരു പ്രൈവറ്റ് സർക്കുലേഷനിൽ എഴുതിയിട്ടുള്ളതാണ്. അതായിരുന്നു എൻ്റെ വിശ്വാസവും. പക്ഷേ ഈ ഒരു സംഭവം, ഇത് കൊലപാതകമാണെന്നും കൂടി കേട്ടപ്പോൾ ഞാൻ വളരെയേറെ വിഷമിച്ചു. ഞാൻ ഒരു എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അഭയുടെ ആത്മാവ് എൻ്റെ ഉള്ളിൽ കയറി. 28 വർഷവും അതെന്നെ പിന്തുടരുകയായിരുന്നു, അകത്തുള്ളപ്പോഴും പുറത്തുള്ളപ്പോഴും. അപ്പം അന്നേ ഞാൻ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ഇത് കൊലപാതകം എന്ന് പറയുന്നത് ശരിയാണെന്നുള്ള കുറേ എവിഡൻസസ് പല വിധത്തിലും ഞാൻ കളക്ട് ചെയ്തു. ജോമൻ പുത്തുമ്പ്രക്കലായിട്ടും ഞാനും സംവദിക്കാറുണ്ട്. അതായത് ഈ കേസിൽ സഭയുടെ ഉന്നതങ്ങളിൽ നിന്നും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, സ്വാധീനിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട് എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? അതാണല്ലോ ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ സഭ എന്ന് പറയുമ്പോഴേ കുറേ പേർക്ക് ഇപ്പോൾ ക്രൈസ്തവ സഭ മൊത്തം എന്നൊരു ചിന്ത വരും. തൃശ്ശൂർ അതിരൂപതയിലുള്ളവർക്കൊക്കെ ഇതിൻ്റെ പ്രയാസമുണ്ട്. ഇങ്ങനെ ഇവരെ സംരക്ഷിക്കുന്നു, ഈ കൊലപാതകം ചെയ്തവരെ സംരക്ഷിക്കുന്നു എന്നുള്ളതിൽ പ്രയാസമുണ്ട്. പക്ഷെ അവർ പറയില്ല. അപ്പോൾ ഇവിടെ മൊത്തമായിട്ട് സഭ എന്ന് പറയുമ്പോഴാണ് ഈ ക്രിസ്ത്യാനികൾക്ക് വിഷമം വരുന്നത്. പക്ഷേ അതിനുള്ളിലുള്ള ക്നാനായ സഭ, ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ തന്നെയാണ്, നിങ്ങൾക്കത് മനസ്സിലാവാതെ വന്നതാണെന്ന് തോന്നുന്നു. അവിടെയുള്ള അകത്തുള്ളവർ ഇത് തെളിവുകൾ തേച്ചു മാച്ചു കളയാൻ ശ്രമിച്ചില്ലേ? പിന്നെ 1 കോടി രൂപയൊക്കെ ഒഴുക്കിയെന്നുള്ള വാർത്ത കേട്ടു. അത് അവിടുത്തെ ബിഷപ്പാണ്. ബിഷപ്പ് മരിച്ചു പോയി. അപ്പോൾ ഇപ്പം ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹവും ഇതിൽ ഇവരെ രക്ഷിച്ചെടുക്കണമെന്നുള്ള, അതായത് സഭയ്ക്ക് ചീത്തപ്പേര് വരരുത്. ഇവിടെ സഭ എന്ന് പറയുമ്പോൾ ആ ഒരു വിഭാഗമാണ് കൂടുതൽ ശ്രമിക്കുന്നത്. ക്രൈസ്തവ സഭ മൊത്തമായിട്ട് ഇതിലിറങ്ങി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ചിന്തനീയമാണ്, ഈ അഭയയ്ക്ക് വേണ്ടി ഒരു റാലിയോ ഒരു വാചകമോ അവളുടെ ഈ മരണം അന്വേഷിക്കണം, അതിൻ്റെ പ്രതികളെ കണ്ടെത്തണം എന്ന് സഭയിൽ നിന്ന് ഒരു കോണിൽ നിന്നും പറഞ്ഞതായി ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. മാത്രമല്ല ഇതുവരെയും സഭയുടെ ഒരു പ്രതികരണവും ഈ വിഷയത്തിൽ വന്നിട്ടുമില്ല. ഇതുവരെ സഭയിൽ നിന്ന് ഒരു പ്രതികരണവും ഈ വിധി വന്ന ശേഷവും വന്നിട്ടില്ല. ശ്രീ പി സി ജോർജിനെ പോലുള്ളവർ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം പറഞ്ഞ സഭയുടെ ഭാഗത്ത് ഒരു പ്രതികരണവും വന്നിട്ടില്ല. ഞാൻ അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ശ്രീപതി ജസ്മിൻ, ഞാൻ താങ്കളിലേക്ക് ഇപ്പൊ തിരിച്ചു വരാം. ഞാൻ അഭയുടെ സിസ്റ്റർ അഭയുടെ സഹോദരൻ ബിജു തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് സ്വാഗതം ചെയ്തു, കേട്ടായിരുന്നോ? തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഈ വിധിയെ സ്വാഗതം ചെയ്തു, അറിഞ്ഞോ? മറ്റു ചാനലൊക്കെ കാണിക്കുന്നുണ്ട്. ഗോപകൃഷ്ണൻ ബന്ധപ്പെട്ട് നോക്ക്. അല്ല, ആരാ ബിഷപ്പ് സുസേപ്പാക്യത്തിന്റെ കാര്യമാണോ പറയുന്നത്? ആ അതെ അതെ അതെ. അല്ല, അദ്ദേഹം പറഞ്ഞത് സഭയിലെ ഈ അംഗങ്ങൾ ഈ വിധിയെ സ്വാഗതം ചെയ്തു. ആ സ്വാഗതം ചെയ്തു. അതേസമയം തന്നെ അദ്ദേഹം പറഞ്ഞു ഇവരിങ്ങനെ ചെയ്യും എന്ന് കരുതാനാകില്ല, അങ്ങനെയുള്ളവർ ഇവർ അപ്പീലിലേക്ക് പോകണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. പി സി, അത് പറയാതിരിക്കാൻ പറ്റൂ വൈദികന്. ശരി, ഞാൻ വരാം താങ്കളിലേക്ക്, ഞാൻ വരാം കേട്ടോ, ഒരു മിനിറ്റ്. ഞാൻ ബിജു തോമസിലേക്ക് പോട്ടെ. ബിജു തോമസ്, ഇതിലെ പ്രധാനപ്പെട്ട സാക്ഷിയായി മാറിയത് അടക്യാ രാജുവാണ്. അടക്യാ രാജു ഈ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അയാളെ കൊണ്ട് അയാളാണ് ഇതെല്ലാം ചെയ്തത് എന്ന് സമ്മതിക്കാൻ വേണ്ടി ഈ പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു, സ്വാധീനിക്കാൻ ശ്രമിച്ചു, സമ്മർദ്ദം ചെലുത്തി, ഇത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. എന്താണ് നടന്നതെന്ന് വ്യക്തമായി പറഞ്ഞാൽ വേണമെങ്കിൽ ചിലപ്പോൾ ഞാനന്ന് അത് ഏറ്റെടുക്കുമായിരുന്നു എന്നും അടക്കാ രാജു പറഞ്ഞതായി മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ബിജു തോമസിനെ ആരെങ്കിലും ഈ 28 വർഷത്തെ ഇതിൻ്റെ അന്വേഷണ കാലയളവിൽ ആരെങ്കിലും താങ്കളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്നെ ആരും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ അച്ഛന്മാർ ഉണ്ടായിരുന്നു, പിന്നേക്കൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ അപ്പയുടെ മരണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് നാട് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോകുന്ന ഒരു വെക്കേഷനാണ്.
ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു മാസം രണ്ടു വർഷം കൂടി രണ്ടു മാസം അങ്ങനെ പൊക്കോളൂ. അപ്പൊ അങ്ങനെ ചെല്ലുമ്പോൾ ഒരു കാണാറുണ്ട്. പക്ഷെ അതിനെല്ലാം ഉപരി അടുത്തോടെ നിൽക്കില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ അപ്പയുടെ ഈ മരണം നമ്മുടെ എല്ലാ മരണം എന്ന് പറഞ്ഞാൽ ഈ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കേരളത്തില് കൊച്ചുകൊച്ചു കുഞ്ഞുങ്ങൾ ഇപ്പൊ ആറു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് അറിയാം. ഒരു തുണയല്ലത് ഒന്ന്. രണ്ട്, ഈ കേസ് നമ്മുടെ ലോക്കൽ പോലീസ് തെളിയിച്ച കേസാണ്. അവിടുന്ന് പിന്നീട് പോയത്, പിന്നീടാണ് മാറ്റങ്ങളുണ്ടായി ഇതെല്ലാം. പിന്നെ പോയതൊക്കെ വളരെ വിചിത്രപ്പെട്ടതാണ്. കാരണം അതിന്റെയൊക്കെ ഒരു തെളിവ് എന്ന് പറഞ്ഞാൽ അന്ന് ആറര മണിക്ക് രാവിലെ എന്റെ വീട്ടിൽ എന്റെ തെങ്ങുകൾ മരിച്ചു എന്നറിയുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് ദൂരദർശനില് ശ്രീ തേക്കാറുണാകർ ശ്രീമൻ തേക്കാറുണാകർ അന്ന് ആത്മഹത്യാന്നൊരു കുറിപ്പ് സംസാരം ഉണ്ടായി. അപ്പം എന്നെ കഴിഞ്ഞും കൂടുതലും അവിടെ ഉന്നതങ്ങളിലാണ് പിടിപോയത്. എന്റെ വീട്ടിൽ എത്തണതിന് മുമ്പ് ഉന്നതങ്ങളിലേക്കാണ് ഈ പിടിപോയത്. അതെ, ഒന്ന്. രണ്ടാമത് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ പോലീസ് തെളിയിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കടക് അകത്തുനിന്നും പുറത്തുനിന്നും കുത്തിയിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ലോക്കൽ പോലീസിന് അവർ ഫിംഗർ പ്രിന്റിന്റെ അടയാളം എടുത്തു കഴിഞ്ഞാൽ അന്നേരം എന്നെ പ്രതിയെ പിടിക്കാം ചെയ്യാവുന്ന ചേച്ചുള്ളൂ. രണ്ടാമത് മൂന്നാമത്തെ കാര്യം, അന്ന് ആ ഗവൺമെന്റില് ആരാണ് സെക്സായിട്ട് ബന്ധപ്പെട്ട് നോക്കി കഴിഞ്ഞാൽ പിടിക്കാവുന്ന ചേച്ചുണ്ടായിരുന്നു. ഇതിനെല്ലാം പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുടെ ഇതൊക്കെ ചെയ്ത് ഇതെല്ലാം തട്ടി മാറ്റിയിട്ട് കടകൾ വേറെ മെടഞ്ഞുകൊണ്ടിരുന്നു. കടകൾ ഉണ്ടാക്കി കേസിന് വേറെ തുമ്പുകൾ ഉണ്ടാക്കി താണ്ടല്ലെങ്കിൽ ഇത് അറിയിപ്പാണ്. ഈ കേസ് ഈ 28 വർഷം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വെറും ഒരു മണിക്കൂർ രണ്ടുമണി കഴിയേണ്ട കേസാണ്. അല്ല ബിജു, ഇതില് ഇതിൽ ശിക്ഷിക്കപ്പെടേണ്ടവർ ഈ രണ്ടു പേർ മാത്രമാണെന്നാണോ ബിജുവിന്റെ അഭിപ്രായം? ശിക്ഷിക്കപ്പെടേണ്ടത് പറഞ്ഞാൽ ഇനിയിപ്പൊ നാളെ ഇതിന് അപ്പീലിന് പോയിട്ട് ഇതിന് ഫ്രീ ആയിട്ട് പോയാലും ഇതിനെ വെറുതെ വിട്ടാലും നമുക്ക് സംഘടന. കാരണം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ, ഞാൻ ഉൾപ്പെടെ കേരളത്തിലെ ആൾക്കാരുടെ ഒരു പ്രാർത്ഥനയാണ്. അത് കത്തോലിക്കനായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഇവരെല്ലാവരും ഒരു പ്രാർത്ഥന ഉണ്ടാകും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കന്യാകുമാരി തൊട്ട് കാസർഗോഡുള്ള ആൾക്കാരറിയാം. അതായത് എനിക്ക് ഒരു 2-3 ലക്ഷം ഫ്രണ്ട്സിന് മുകളിലുണ്ട്. കാരണം ഒന്നാമത്തെ കേസ് ബന്ധപ്പെട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധം. അല്ലല്ല ബിജു, ഞാൻ ചോദിക്കുന്നത് ഇതിൽ പുതിർക്കാൽ പുറത്താണ്, അതായത് ഈ രണ്ടു പേരെ മാത്രം ശിക്ഷിച്ചാൽ മതി എന്നാണോ, അതല്ല നേരത്തെ CBI കണ്ടെത്തിയതുപോലെ മൂന്നാമതൊരാൾ കൂടി ഇതിലുണ്ട് അയാളും ശിക്ഷിക്കപ്പെടണമെന്നാണോ ബിജുവിനുള്ളത്, അതോ ഇവരെ ഇനി വെറുതെ വിട്ടാലും കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു എന്നാണോ? കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ക്ലിയർ ആയിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഒരു CBIയുടെ അന്വേഷണം എന്ന് പറഞ്ഞാല് നമ്മൾ ഓടിച്ച് അവർ നേരിട്ട് പിടിക്കുകയല്ല. അവര് അന്വേഷിച്ച്, അതായത് അവർ 4 സൈഡ് അന്വേഷിച്ചു, ഇത് കഴിഞ്ഞിട്ട് അവരുടെ ഓഫീസുണ്ട്, ആ ഓഫീസിൽ പോയിട്ട് ഇവർ കിട്ടിയ വിവരങ്ങൾ ഇവരുടെ ചെല്ലവാണ്. പല ഘട്ടങ്ങളായിട്ട് ഇവർ ഡേവേറ്റ് ചെയ്ത് വിടുവാണ് CBI എന്ന് പറഞ്ഞാൽ അങ്ങനെ പോണത്. കാരണം ഇതിനെപ്പറ്റി അവർ സംസാരിക്കുന്ന അല്ലെങ്കിൽ ശേഖരിക്കുവാണ്. ശേഖരിച്ചിട്ട് അവരുടെ ഓഫീസറുണ്ട്, ആ ഓഫീസറെ ഉപയോഗിക്കൊണ്ട് ഈ റിപ്പോർട്ട് ചെയ്യും. ഈ റിപ്പോർട്ട് ചെയ്ത് ആ ഓഫീസറും ഈ പറഞ്ഞ ഏജൻസിമാർ അവരെത്ര പേരുണ്ട് അവരെല്ലാവരും വട്ടത്തിലിരുന്ന് ഇത് സംസാരിച്ച് ഇതിന്റെ ക്ലിയർ എവിഡൻസ് അവർ ഉണ്ടാക്കിയതിന് ശേഷം. അതെല്ലാം ശരി, ഞാൻ ചോദിച്ച ചോദ്യം അതല്ല ബിജു. ഞാൻ ചോദിച്ചത് ഈ രണ്ട് പേരെ ശിക്ഷിച്ചാൽ മതിയോ അതോ ഈ പുതിർക്കാരുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകണം എന്നാണോ? അല്ല, അത് ഞാൻ എന്താ പറയണ്ടത്, CBI തീരുമാനിച്ചു. CBIയുടെ അവര് അല്ല, ഞാൻ ചോദിക്കുന്നത് സിസ്റ്റർ അഭയുടെ സഹോദരൻ എന്ന നിലയിൽ ഈ നീതി ഏറ്റവും അധികം സ്പർശിക്കേണ്ടത് വ്യക്തിപരമായി താങ്കളെയാണ്. കാരണം നിങ്ങളുടെ മാതാപിതാക്കൾ ഇപ്പോൾ ഈ ഭൂമുഖത്തില്ല, അപ്പോൾ ഒരേ ഒരു സഹോദരനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ സഹോദരന് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ മതിയോ എന്നാണ് എന്റെ ചോദ്യം. അല്ല, എനിക്കിവിടെ പറയാം, അവരെ അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊക്കെ പറയാം. ഇതൊന്നും തടക്കേണ്ട കാര്യങ്ങളല്ല. നമ്മുടെ ഇതുണ്ട്, നമുക്ക് നിയമങ്ങളുണ്ട്, നിയമപരിധികളുണ്ട്. അത് അവിടുത്തെ കോർട്ട് ഉണ്ട്, പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, അവരെല്ലാവരും കൂടെ കൂടി ഉപയോഗിക്കണം. എനിക്ക് ഇവിടെ ഇതുണ്ടോ അല്ലെങ്കിൽ എനിക്ക് നാട്ടിൽ വന്നിട്ട് ഒരു കൊടി പിടിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത, കാരണം എനിക്ക് അവരെ ശിക്ഷിക്കണം, അവരെ കൊല്ലണം എന്ന് പറയാൻ പറ്റിയല്ലോ. അത് ആരും കേൾക്കാനില്ല. ഞാനിനി വരാം. സിസ്റ്റർ അഭയ കേസ് കൊലപാതകമാണ്, ആത്മഹത്യയല്ല എന്ന് ആദ്യമായി കണ്ടെത്തിയ CBI ഉദ്യോഗസ്ഥൻ വർഗീസ് പി തോമസ് ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട അതിഥിയാണ്. അദ്ദേഹം ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരും ഇടവേളയ്ക്ക് ശേഷം. ഒരുപാട് സ്വാധീനങ്ങൾ, അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിസ്റ്റർ അഭയുടെ കൊലപാതക കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ. ആ അന്വേഷണ ഘട്ടത്തിലെ സ്വാധീനത്തിൽ ബലിയാടാക്കപ്പെട്ടയാളാണ്
ഈ ഇനി നമ്മുടെ അതിഥിയായി ഉള്ളത് സി ബി ഐ ഉദ്യോഗസ്ഥൻ ശ്രീ വർഗീസ് പി തോമസ്. സർ, ഈ കേസിൽ സർ താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? ശ്രീ വർഗീസ് പി തോമസ്, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. സർ, ഈ കേസിൽ എസ് പി ത്യാഗരാജന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് അഭയയുടെ കൊലപാതകമാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയ ശേഷവും താങ്കൾക്ക് ജോലി രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നത് അല്ലേ സർ? ഏത് തരത്തിലുള്ള സമ്മർദ്ദമാണ് താങ്കൾക്ക് അന്ന് ഉണ്ടായിരുന്നത്? എന്താണ് എസ് പി ത്യാഗരാജൻ താങ്കളോട് ആവശ്യപ്പെട്ടത്? എന്നോട് ആവശ്യപ്പെട്ടത് ഈ കേസ് എൻ്റെ സി ബി ഐയുടെ പ്രഷ്യസ് ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യേണ്ട, നിങ്ങൾ ഈ കേസ് ക്രൈംബ്രാഞ്ച് എഴുതി കൊടുത്ത റിപ്പോർട്ട് പോലെ തന്നെ കൊടുത്ത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ അതേപടി കോപ്പി ചെയ്യാനാണെങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണം സി ബി ഐക്ക് സി ബി ഐ ഏൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മളതിന് ക്രൈംബ്രാഞ്ച് ചെയ്ത അന്വേഷണം റിപ്പോർട്ട് കോപ്പി അടിച്ച് കൊടുക്കാനുള്ളവരല്ല. അങ്ങനെ ഞാൻ ചെയ്യത്തില്ല. സാറിന് അങ്ങനെ നിർബന്ധമുണ്ടെങ്കിൽ, സി ബി ഐയുടെ പ്രഷ്യസ് ടൈം വേസ്റ്റ് ചെയ്യുകയാണെന്ന് തോന്നലുണ്ടെങ്കിൽ കേസ് എന്നിൽ നിന്ന് തിരിച്ചെടുത്ത് വേറെ ഒരു ഓഫീസർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോ, നിങ്ങൾ വർഗീസ് തന്നെ അന്വേഷിച്ച് ഈ കേസ് ക്രൈംബ്രാഞ്ചിൻ്റെ ഫൈൻഡിങ്ങോടുകൂടി ആത്മഹത്യയാണെന്നുള്ള റിപ്പോർട്ട് എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞത്, അങ്ങനെ ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് ഞാൻ ഒരു കാലത്തും കോപ്പി അടിക്കത്തില്ല, എൻ്റെ ഫൈൻഡിങ് ആയിരിക്കും ഞാൻ ഈ കേസിൽ എൻ്റെ റിപ്പോർട്ടായി എഴുതി തരുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് എതിർത്തിട്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല സാറേ എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിനെ വിഷ് ചെയ്തിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങി എൻ്റെ സീറ്റിലേക്ക് എൻ്റെ റൂമിലേക്ക് പോരുകയാണ് ചെയ്തത്. ഇത് അതുവരെ എന്നോട് പറഞ്ഞ് പറഞ്ഞോളൂ സാർ, പറയൂ, താങ്കൾ പറയുന്നതാണ് കേൾക്കേണ്ടത്, പറയൂ. അദ്ദേഹത്തോട് ഞാൻ വിഷ് ചെയ്തിട്ട് ഞാൻ എനിക്ക് വേറെ ഒന്നും പറയാനില്ല സാറെന്ന് പറഞ്ഞിട്ട് ഞാൻ മുറി വിട്ട് എൻ്റെ റൂമിലേക്ക് വരികയാണ് ഉണ്ടായത്. ശരി സാർ, ഈ അതുവരെ അതായത് ലോക്കൽ പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, ഇത് ആത്മഹത്യ തന്നെയാണ്, കൊലപാതകമല്ല എന്ന് പറഞ്ഞ് ഈ കേസ് എഴുതി തള്ളിയതാണ്. പിന്നെ താങ്കളുടെ അന്വേഷണത്തിലാണ് ഇത് കൊലപാതകമാണ് എന്ന് മനസ്സിലാകുന്നത്. എന്താണ് താങ്കളെ ആ ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തിച്ച, താങ്കളുടെ ഒബ്സർവേഷൻസ് എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണ് താങ്കൾ അതിലേക്ക് ചെന്നെത്തിയത്? ഈ ക്രൈംബ്രാഞ്ചിൻ്റെ കേസ് ഡയറിയും ലോക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷമുള്ള എല്ലാ അന്വേഷണ രേഖകളും ക്രൈംബ്രാഞ്ചിൽ നിന്ന് സി ബി ഐ ഏറ്റെടുത്തു. ഏറ്റെടുത്ത് അതെല്ലാം മൊത്തമായി പഠിച്ചതിന് ശേഷമാണ് എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നത്. അതിപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഞാൻ പാടെ മാറ്റിവെച്ച് എൻ്റേതായിട്ടൊരു പുതിയ അന്വേഷണം തുടങ്ങുകയല്ല, എൻ്റേതായത് എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ക്രൈംബ്രാഞ്ച് ചെയ്തതിൻ്റെ ഫർദറായിട്ട് ഉള്ള അന്വേഷണം നടത്തിയത്. അപ്പോൾ ആ അന്വേഷണത്തിൽ അവരുടെ ഫൈൻഡിങ്ങിന് നിലനിൽപ്പില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമായി. അങ്ങനെ ഞാൻ എൻ്റെ കേസ് ഡയറിയിൽ അത് രേഖപ്പെടുത്തി ഈ കേസ് കൊലപാതകമാണ് എന്നുള്ള സാഹചര്യ തെളിവുകൾ വളരെ ശക്തമാണ്. അതുകൊണ്ട് നമ്മൾ ആ ഡയറക്ഷനിൽ നമ്മുടെ അന്വേഷണം മാറ്റേണ്ടിയിരിക്കുന്നു എന്ന് എസ് പിക്ക് എൻ്റെ ആദ്യ കേസ് ഡയറിയിൽ ആദ്യ അന്വേഷണ ഡയറികളിൽ ഞാൻ രേഖപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അതിനോട് എസ് പിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. നിങ്ങൾ ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് നമ്മൾ അതേമാതിരി അംഗീകരിച്ച് എഴുതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഞാൻ ചെയ്യത്തില്ല. അല്ല വർഗീസ് സാർ, ഈ ഇതിനകത്ത് താങ്കൾക്ക് ഈ ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഫയലുകളൊക്കെ സി ബി ഐ ഏറ്റെടുക്കുമ്പോൾ അതിൽ തെളിവുകൾ സംബന്ധിച്ച്, സാഹചര്യ തെളിവുകൾ സംബന്ധിച്ചൊക്കെ രേഖപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ, വിവരങ്ങളൊക്കെ വളരെ ഇൻടാക്റ്റായി നിങ്ങൾക്ക് കൈമാറിയിരുന്നു. അതോ ക്രൈംബ്രാഞ്ച് തലത്തിൽ തന്നെ തെളിവുകൾ നശിപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു? താങ്കൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, ആ സമയത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ താങ്കൾക്ക് ഫയലുകൾ കിട്ടുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ഇത് എങ്ങനെയാണ് അവർ അന്വേഷിച്ചിരുന്നതെന്നൊക്കെ. അതിൽ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലിരിക്കുമ്പോൾ എടുത്ത ഫോട്ടോഗ്രാഫുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ക്ലോസപ്പ് ഷോട്ട്സ് അത് മറച്ച് വെച്ച് അവർ ക്രൈംബ്രാഞ്ച് നീക്കം ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഫോട്ടോസ് തന്നത്. അതുപോലെ തന്നെ അഭയയുടെ മുറിയിൽ നിന്ന്
കണ്ടെടുത്ത അവയുടെ നോട്ട്ബുക്സ്, ടെക്സ്റ്റ് ബുക്സ്, പേഴ്സണൽ ഡയറി മുതലായവ ക്രൈംബ്രാഞ്ച് എടുത്ത് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയത് പോലുമില്ല. അവർക്കതിന് താല്പര്യമില്ലായിരുന്നു. കാരണം അവർ ആത്മഹത്യയായിട്ട് അന്വേഷണം തുടങ്ങി ആത്മഹത്യയാക്കി അവസാനിപ്പിക്കുന്നതിന് ആ രേഖകളിലൊന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷെ ആ രേഖകളെല്ലാം എൻ്റെ അന്വേഷണത്തിൽ ഞാൻ കണ്ടെടുത്ത് റെക്കോർഡുകളാണെന്ന് ബോധ്യം വന്നതുകൊണ്ട് ആ റെക്കോർഡുകളും ചാർജ്ഷീറ്റ് കൊടുക്കുന്നതിൽ ഞാൻ ഉപയോഗപ്പെടുത്തി. ശരി, ഇനി സ്വാഭാവികമായിട്ടും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മേൽ സ്വാധീനം അല്ലെങ്കിൽ സമ്മർദ്ദം ഉണ്ടായിരുന്നിരിക്കുമല്ലോ. പിന്നെ സി ബി ഐ ആ കേസ് ഏറ്റെടുക്കുന്നു. സി ബി ഐയിലെ കൊച്ചി യൂണിറ്റ് DYSP ആയിരുന്നു താങ്കൾ ആ സമയത്ത്. താങ്കളാണ് ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെന്ന് അറിയുമ്പോൾ തീർച്ചയായും ഈ ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമോ സ്വാധീനം ഉണ്ടെങ്കിൽ അത് താങ്കളിലേക്കും എത്തിയിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ ആരെങ്കിലും താങ്കളെ ബന്ധപ്പെട്ടു ആ സമയത്ത്? എന്നോട് സി ബി ഐയിലെ എൻ്റെ മേലുദ്യോഗസ്ഥർ ടോപ്പ് ലെവലിലുള്ള ആരും യാതൊരു ഒരു പ്രഷറും ചെലുത്തിയിട്ടില്ല. കേസ് ക്രൈംബ്രാഞ്ചിൻ്റെ കേസ് കോപ്പി അടിച്ചു കൊടുത്താൽ മതിയെന്ന് അവരാരും പറഞ്ഞിട്ടില്ല. പക്ഷേങ്കിൽ ത്യാഗരാജൻ എന്നോട് പറഞ്ഞത്, എൻ്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ഓഫീസർ ത്യാഗരാജൻ, SP ത്യാഗരാജൻ പറഞ്ഞു, ഈ കേസ് നിങ്ങളുടെ CBI പ്രഷ്യസ് ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് തന്നെ കോപ്പി ചെയ്ത് അതുപോലെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അത് സാധ്യമല്ലെന്ന് താങ്കൾ പറഞ്ഞു. ശരി, അല്ല വർഗീസ് സാർ, ഇതിനകത്ത് പിന്നീട് ഇപ്പോൾ ഈ മൂന്ന് പേരെ കുറിച്ചാണ് CBI പറയുന്നത്. അതിൽ ഇപ്പോൾ ജോസ് പുതിർക്കയിൽ പുറത്താണ് നിൽക്കുന്നത്. മറ്റ് രണ്ട് പേർക്കുമാണ് അവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ താങ്കൾ ജോലിയിൽ നിന്ന് വിരമിച്ച് പുറത്തു വരാൻ വരെ ഇടവരുത്തിയ ഒരു കേസെന്ന നിലയിൽ സ്വാഭാവികമായ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന്റെ പുറത്ത് താങ്കൾ ഇതിനെ പിന്തുടർന്നിട്ടുണ്ടാകുമല്ലോ. ഈ ജോസ് പുതിർക്കയിലും ഈ ക്രൈമിൽ ഭാഗമായിട്ടുണ്ട് എന്നാണോ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിലയിൽ താങ്കൾ വിശ്വസിക്കുന്നത്? അതല്ല, അദ്ദേഹം ഇതിന്റെ ഭാഗമായിരുന്നിട്ടുണ്ടാവില്ല എന്നാണോ? അല്ല, ജോസ് പുതിർക്കയിലും ഈ കുറ്റകൃത്യത്തിൽ ഇൻവോൾവായിട്ടുള്ള പങ്കാളിയായിട്ടുള്ള ആളാണ് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേങ്കിൽ ജോസ് പുതിർക്കയിൽ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഓർഡർ സമ്പാദിച്ചു. അതായത് ഈ ചാർജ് ഇത് കോടതിയിൽ കൊടുക്കുന്ന ചാർജ് ഷീറ്റിൽ ഇത് പൂത്തുർക്കയുടെ പേര് ചേർക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് എനിക്കതിനോട് യോജിപ്പില്ല. പൂത്തുർക്കയ്ക്കും അതിൽ റോളുണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് ഈ സംഭവം നടന്ന ദിവസം പൂത്തുർക്കയും ഉണ്ടായിരുന്നതായിട്ട് വേറെ തെളിവുകളുണ്ട്. അപ്പോൾ ചുമ്മാതെ രാത്രിയിൽ കഥകളി കാണാൻ ഗവൺമെൻറ് വന്നതല്ലല്ലോ പൂത്തുർക്ക. പൂത്തുർക്കയും അതിൻ്റെ ഈ അവരെ ഇത് ജോസ് പൂത്തുർക്കയിലും മറ്റേ അച്ഛന് മറ്റേ അച്ഛൻ്റെ പേരെന്തുവാ, തോമസ് കോട്ടൂരും പൂത്തുർക്കയിൽ അച്ഛനും ഒന്നിച്ചല്ല വന്നത്. അവർ വന്നപ്പോൾ അവിടെ വെച്ച് സംഗമിച്ചു എന്നുള്ളതാണ്. അത് ആക്സിഡൻ്റല്ലാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇവിടുത്തെ സ്ഥിരം രാത്രി സന്ദർശകരായിരുന്നുള്ളത് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പൂത്തുർക്കയിലിനെയും ഈ ഇത് കേസിൽ പ്രതിയാക്കി അന്വേഷണം നടത്തിയത്. അത് ഹൈക്കോടതി വിട്ടെങ്കിൽ അതിനെ അയാളെ ഒഴിവാക്കിയെങ്കിൽ അതിന് റിവ്യൂ പെറ്റീഷൻ കൊടുക്കുന്നുണ്ട് CBI. ശരി, വളരെയധികം നന്ദി ശ്രീ വർഗീസ് പി തോമസ്. താങ്കൾ ഈ ചർച്ചയിലെ പ്രത്യേക അതിഥിയായിരുന്നു. വളരെയധികം നന്ദി താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത്. ഞാൻ ശ്രീ PC ജോർജിലേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് വരാം. വളരെ ചെറിയൊരു ഇടവേള എടുത്ത ശേഷം ശ്രീ PC ജോർജ് MLA ഞാൻ തിരിച്ചു വരും. എൻകൗണ്ടറിൻ്റെ അടുത്ത ഘട്ടം ഞാൻ ശ്രീ PC ജോർജിലേക്ക് പോകുന്നു. ശ്രീ PC ജോർജ്, ഞാൻ നേരത്തെ പറഞ്ഞത് താങ്കൾ പറഞ്ഞത് ബിഷപ്പ് സൂസേപ്പാക്കിയത്തിന്റെ പ്രതികരണം ഞാൻ കണ്ടു. ഞാൻ ഉദ്ദേശിച്ചത് താങ്കൾ പറഞ്ഞതുപോലെ താങ്കൾ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്ന ഒരു വിധിന്യായമാണല്ലോ ഈ വന്നിരിക്കുന്നത്. സഭ ഒന്നടങ്കം ഇവരെ തള്ളിപ്പറയേണ്ട ഒരു വിധിന്യായം കൂടിയാണല്ലോ ഇത്. KCBC പ്രതികരണം കണ്ടില്ല, കനാനായ സഭ കോട്ടയം രൂപതയുടെ പ്രതികരണം കണ്ടില്ല. ആ നിലയ്ക്ക് സഭ ഇക്കാര്യത്തിലൊരു നിലപാടെടുത്ത് പ്രതികരിക്കേണ്ട വിഷയമല്ലേ ഇത് എന്നർത്ഥത്തിലാണ്. ഗോപകൃഷ്ണൻ സഭയെ പറ്റി ഒരു ചുക്കും ചുണ്ടാമ്പും അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അബദ്ധമൊക്കെ പറയുന്നത്. ഈ കാര്യത്തിൽ ലോകത്ത് എത്ര വൈദികരുണ്ട്, എത്ര അച്ഛന്മാരുണ്ട്, എത്ര സിസ്റ്റേഴ്സ് ഉണ്ട്. ഇവരെയൊക്കെ നിയമപരമായി ശിക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ സഭ ചെയ്യാറുണ്ട്, ആരും അറിയല്ലത്. ഇതെല്ലാം പത്രത്തിൽ കൊടുത്തല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വൈദികനെ ഒരു കന്യാസ്ത്രീയും കൊലക്കുറ്റത്തിന് ശിക്ഷിച്ചു. ഉടനെ എല്ലാ സഭയും കൂടെ ഇറങ്ങി, റോഡിൽ കൂടെ ഇറങ്ങി ഇപ്പോൾ സിന്ദാ വിളിച്ച് ജഡ്ജിക്ക് സിന്ദാവാദ് വിളിക്കണോ?
ഗോവിഷ് എന്ത് മടയത്രയെ പറയുന്നത്? ഒരു പറഞ്ഞ ന്യായം വേണ്ടേ? ഞാനൊരു ഒത്തിരി നിർബന്ധിച്ചല്ലോ. ഒറ്റ കാര്യം പറയേ ഗോവിഷ്ണ, ഗോപകൃഷ്ണൻ ഒത്തിരി നിർബന്ധിച്ചല്ലോ ആ സി ബി ഐയുടെ ഡി വി എസ് പിയെ ആരെങ്കിലും സഹായിച്ചോ എന്ന് ചോദിക്കും, നിർബന്ധിച്ചോ ചോദിക്കാൻ. അദ്ദേഹം ക്രൈസ്തവനല്ലേ? ക്രൈസ്തവ സഭയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ സമീപിക്കില്ലായിരുന്നു? ഗോപകൃഷ്ണൻ പല പ്രാവശ്യം ചോദിച്ചാൽ അദ്ദേഹം എന്താ പറഞ്ഞേ? അദ്ദേഹത്തെ മേലുദ്യോഗസ്ഥൻ എസ് പി അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? കാരണം സി ബി ഐയുടെ സമയം കളയരുതെന്ന് അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വെറുതെ കുറ്റക്കാരനാക്കാൻ, സഭയെ നാറ്റിക്കാനും അപമാനിക്കാനും ഇറങ്ങരുത്. അത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാനും ക്രൈസ്തവനാണ്, ക്രിസ്ത്യാനി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അഞ്ച് കന്യാസികളെ ഹൈക്കോടതിയുടെ സത്യാഗ്രഹം ആരാ ചീത്ത വിളിച്ചത്? ഞാനാ ചീത്ത വിളിച്ചത്? ക്രിസ്ത്യാനിയാണ് ഞാൻ. പൂക്കൃത്തരത്ത് കൂട്ടി നിൽക്കണം ഞങ്ങളാരും. ക്രൈസ്തവ എന്നെ ഏറ്റവും അനുകൂലിച്ച സഭയുടെ ആളുകൾ തന്നെയാണ്. എന്നെ സഭയുടെ മെത്രാനച്ചന്മാർക്ക് എന്നെ ശാസിക്കാമല്ലോ, ശാസിച്ചില്ലല്ലോ. ഞാൻ ചെയ്തത് ശരിയാന്ന് അവർക്കറിയാം. അതായത് ക്രൈസ്തവ സഭയെപ്പറ്റി കാര്യങ്ങൾ പഠിക്കാതെ ഒരിക്കലും ആ സഭയെ മോശമാക്കി പറയാൻ പാടില്ല. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഒരു കാര്യം കൂടെ പഠിക്കാൻ, ക്നാനായ സമുദായം, അവിടെ ആ സഹോദരി പറഞ്ഞു, ക്നാനായ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു കോട്ടയം രൂപതയിൽ മാത്രം, കോട്ടയം പിന്നെ കണ്ണൂർ മേഖലയിൽ മാത്രമുള്ള ഒരു സഭയാണ്. അത് ജാക്കബിസമാണ്, ക്നാനായ ജാക്കബിസമാണ്, ക്നാനായ ക്രിസ്തീയ കത്തോലിക്കനുമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കില്ല. മറ്റ് ക്രിസ്ത്യാനികളിൽ നിന്ന് പോലും കല്യാണം കഴിക്കാൻ അനുവദിക്കില്ല. കല്യാണം കഴിച്ചാൽ സഭയിൽ നിന്ന് പുറത്താക്കും. അത്രമാത്രം ഒരു പ്രത്യേക സഭയായിട്ട് കരുതുന്നവരാണ് ക്നാനായ കത്തോലിക്കർ. ആ ക്നാനായ സഭയെന്ന് പറഞ്ഞാൽ ഏറ്റവും സമ്പന്നന്മാരുമാണ്. ഇവിടെ ആ സഹോദരി പറഞ്ഞു കേട്ടില്ലേ, പിതൃക്കൊക്കെ എന്നാ വലിയ സമ്പന്നനാണെന്ന്? ഇപ്പോൾ ഈ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന അച്ഛൻ അതീവ സമ്പന്നനാണ്, അയാൾക്ക് കാശ് മുടക്കാനുണ്ട്, ഒരുത്തരുടെ ഔദാര്യം ആവശ്യമില്ല. ഇതൊന്നും മനസ്സിലാക്കാതെ സഭ എന്ന് ഇനി പറയുന്നത് എനിക്ക് വികാരപരമായി അതിനെ യോജിപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനിയെങ്കിലും കുറ്റക്കാരെ ശിക്ഷിക്കുക, അത് വൈദികനാണെങ്കിലും പിതാവ്. ഞാൻ ചോദിക്കട്ടെ, മെത്രാനച്ചൻ തെറ്റി അത് തെറ്റാന്ന് പറയുന്നതാണ് ഞാൻ, എനിക്കത് ഇറക്കമൊന്നുമില്ല. അത് ഞങ്ങളുടെ സഭയിലും അതുണ്ട്. അതുകൊണ്ട് ഗോപികൃഷ്ണൻ ഞങ്ങളുടെ ക്രൈസ്തവ സഭയെപ്പറ്റി പറയുമ്പോൾ ആര് പ്രതിയാണോ അവരെപ്പറ്റി പറഞ്ഞോണം, അതാണ് മര്യാദ. ആ മാന്യത പ്രിയനായ ഗോപികൃഷ്ണൻ കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ല, ഞാൻ പി സി, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ശ്രീ വർഗീസ് പി തോമസിനോട് ആ ചോദ്യം ചോദിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു എസ് പി ആയിരുന്ന ത്യാഗരാജനോട് ആയിരിക്കണമായിരുന്നു ഒരു പക്ഷേ ഞാൻ ആ ചോദ്യം ചോദിക്കേണ്ടത്. അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ആരെങ്കിലും ശ്രമിച്ചു എന്ന്, കാരണം വർഗീസ് പി തോമസിനും മേലുദ്യോഗസ്ഥനും നിലയിൽ അദ്ദേഹം ഇടപെട്ടു എന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സഭ എന്ന നിലയിലല്ല, ആര് സ്വാധീനിക്കുക, ആരും സ്വാധീനിക്കാൻ ശ്രമിക്കാതെ. ഇത് 28 വർഷം നീളില്ലല്ലോ ഇത് 28 വർഷം നീളില്ലല്ലോ ഞാൻ ചോദിക്കണം. നീണ്ടത് ആരുടെ കുഴപ്പമാണ്? നിങ്ങളെ പോലെ പത്രക്കാരുടെ കുഴപ്പമാണ്, മനസ്സിലാക്കുക. നീണ്ടത് ആരുടെ കുഴപ്പമാണ്? ഞാൻ ചോദിക്കട്ടെ, ക്രിസ്ത്യാനിയായ ഡി വി എസ് പി ഒക്കെ കൂടെ ഹിന്ദുവായ എസ് പി ഐ ചാക്കിടാൻ പോണോ കത്തോലിക് സഭ? എന്ത് മണ്ടത്തിലായി പറയുന്നത്? മനുഷ്യൻ വിശ്വസിക്കാമല്ലോ എന്ന് വർത്തമാനം പറഞ്ഞു വിളിക്ക് ഗോപികൃഷ്ണൻ. അതായത് ക്രിസ്ത്യാനിയായി വർഗീസിരിക്കുമ്പോൾ അയാളെ സ്വാധീനിക്കാൻ മേലെ, അതിന് പകരം ഹിന്ദുവിനെ സ്വാധീനിക്കാമോ എസ് പി ഐ? ഇങ്ങനെ അബദ്ധമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാതെ. അല്ല, അങ്ങനെയാണോ ഹിന്ദു കാണിച്ചുകൊണ്ട് സഭയുടെ മുതുകൂടെ കയറ്റണം? ആ സ്വഭാവം സ്വാധീനമുണ്ടായോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ താങ്കൾ ഇത്ര വികാരം കൊള്ളേണ്ട കാര്യം എന്താണ്? ഇതിൽ സ്വാധീനമുണ്ടായോ എന്ന കാര്യം സംശയിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാനും ഇത്രയും വികാരം കൊള്ളേണ്ട കാര്യം എന്താണ്? കാര്യം ഗോപികൃഷ്ണൻ പാർശ്വമായി പെരുമാറുന്നു. എവിടെ എന്ത് പാർശ്വാലിറ്റി? ഇത്ര വർഗീയ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറാൻ പാടില്ല. എന്റെ അഭിപ്രായം അത്. നിങ്ങൾ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് 24 ഇരുന്ന് ജോലി ചെയ്യണം. സമയം മുഴുവൻ പ്രതിയാക്കുന്ന ഞാനിപ്പം മുസ്ലിം സമുദായത്തിനാണെങ്കിൽ മുസ്ലിം സമുദായത്തിനാണെങ്കിൽ നിങ്ങളോട് സംസാരിച്ചാണ്. അത് ശരിയല്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു മുസ്ലിം കുറ്റം ചെയ്തു, അല്ലെങ്കിൽ ഒരു ഹിന്ദു കുറ്റം ചെയ്താൽ ഹിന്ദു സമുദായമാണോ? അല്ല, സിസ്റ്റർ സെഫിയൊക്കെ അപ്പോ സഭയിലെ അംഗങ്ങളല്ലേ ശ്രീ പി സി ജോർജ്? ഞാൻ സഭയിലെ അംഗമല്ലേ? ഞാൻ ഈ പെണ്ണ് പിടിക്കാൻ നടക്കുന്നില്ലല്ലോ, ഞാൻ ആരെ കൊല്ലാൻ നടക്കുന്നില്ലല്ലോ, ഞാൻ സഭയിലെ അംഗമല്ലേ? സിസ്റ്റർ ജസ്മി, താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സിസ്റ്റർ ജസ്മി, താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് സിസ്റ്റർ അനുപമ കൂറുമാറിയത് അത് സിസ്റ്റർ അനുപമ തന്നെ എടുത്ത ഒരു തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ സിസ്റ്റർ അനുപമ അംഗമായിരിക്കുന്ന അവിടെ എന്തോ പ്രയാസം നടന്നിട്ടുണ്ട്, അതൊന്ന്. അല്ലെങ്കിൽ നാളെ സിസ്റ്റർ അനുപമയുടെ ശരീരം കനറ്റി കാണുമ്പോൾ വരെ ആ സിസ്റ്റർ പേടിച്ചിരിക്കാം. രണ്ട്,
സിസ്റ്റർ ബെനിക്കാസിയ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സി എം സിയുടെ മദർ ജനറലായിരുന്നു ആദ്യമായിട്ട് സി ബി ഐക്ക് ഈ കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. സ്വന്തം മനസാക്ഷി അനുസരിച്ചായിരിക്കണം ആദ്യത്തെ പ്രതികരണം. പക്ഷെ പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ സിസ്റ്റർ ബെനിക്കാസിയെ മിണ്ടിയിട്ടില്ല, ഇപ്പം മരിച്ചും പോയി. ഇപ്പോഴുള്ള മദർ ജനറലാണ് സിസ്റ്റർ സിബി, എൻ്റെ ബാച്ചാണ്, എന്നേക്കാൾ താഴെയാണ് പ്രായം കൊണ്ട്, പക്ഷെ എൻ്റെ ബാച്ചാണ്, അതാണ് ഇപ്പം മദർ ജനറൽ. സിസ്റ്റർ സിബി എല്ലാവരോടും എഴുതിയിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം നമുക്ക് അനുകൂലമായ വിധി വരാൻ വേണ്ടി. 22-ാം തീയതി നമുക്ക് അനുകൂലമായ വിധി, അവിടെ നമുക്കൊരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ 14 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 14 എന്ന് പറഞ്ഞത് സി ബി ഐ ഒരു കാര്യം പറഞ്ഞു, ഇത് ഇത്രയും നീണ്ടുപോകാനുള്ളൊരു കാരണം 14 മണിക്കൂറെങ്കിലും സഭ സഹകരിച്ചിരുന്നെങ്കിൽ ഈ ഇത് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും. 14 മണിക്കൂറെങ്കിലും സഭ സഹകരിച്ചെങ്കിൽ. ഇവിടെ സഭ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രയാസങ്ങൾ വരണ എന്താണെന്നറിയോ? ഇപ്പോൾ ബിഷപ്പ് ഫ്രാങ്കോൻ്റെ കാര്യത്തിൽ സുറിയാനിക്കാർ ഇടപെടുന്നില്ല, കാരണം ആൾ സുറിയാനിയാണെങ്കിലും ആളിപ്പോൾ ലാറ്റിൻ സഭയിലെ ബിഷപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ, ഇപ്പോൾ കനാനയ കാര്യത്തിൽ ഇവിടുത്തെ തൃശ്ശൂർ അതിരൂപതയിലുള്ളവർക്ക് വിഷമമുണ്ട്, ഇങ്ങനെയൊന്നും സംഭവിക്കരുതായിരുന്നു എന്ന്. പക്ഷെ അവർ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഏതായാലും ശ്രീ പി സി ജോർജ്, താങ്കൾ ഈ വർഗീയത എന്ന ലേബൽ എന്നെ എനിക്ക് ചാർത്തുന്നതിനോടുള്ള വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചർച്ച അവസാനിപ്പിക്കുക. താങ്കളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ട്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പി സി ജോർജ്, ഒപ്പം തന്നെ ശ്രീ ജസ്മി, ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്ത മറ്റു അതിഥികൾക്കും. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.